ഫ്രണ്ട്സ്, കഥകളുടെ ലോകമായ മാളൂസ് ഹൊറർ പോഡ്കാസ്റ്റിലേക്ക് കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ എല്ലാ പ്രിയ കൂട്ടുകാരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. മായ കാഴ്ചകൾ കാട്ടി ഒടിവിദ്യ ചെയ്ത് ഒടിമറിയുന്ന ഒടിയന്മാരുടെയും കനത്ത ഇരുട്ട് തിങ്ങി നിറഞ്ഞ ഇടവഴിയിലൂടെ ചൂളമുത്തി തീകോളമായി പാഞ്ഞു പോകുന്ന മാടന്റെയും പാലപ്പൂവിന്റെ മനം മയക്കുന്ന ഗന്ധം മുടിച്ചുകളിൽ ഒളിപ്പിച്ച് ലാസ്യഭാവത്തോടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന യക്ഷിയുടെയും കഥ കേൾക്കാൻ ആരാ ഇഷ്ടപ്പെടാത്തത്? എന്നാ എല്ലാവരും കഥ കേൾക്കാൻ റെഡിയായിക്കോളൂ. ഇന്നത്തെ കഥ മായ കാഴ്ചകൾ കാട്ടി പടുകൂറ്റൻ നരിയായും കൊമ്പുകുലുക്കി പാഞ്ഞു വരുന്ന കലമാനായും മുക്കയിട്ട് വിറളി കൊണ്ട് പാഞ്ഞടുക്കുന്ന പോത്തായും ഒടിമറയുന്ന ഒരൊടിയന്റെ കഥയാണ്. ദേ കഥ തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഇത്തരം കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കഥ ഇഷ്ടമായാൽ മടി കൂടാതെ ലൈക്ക് ചെയ്യുക. എന്നാൽ ഇനി കഥ കേട്ടോളൂ. മേടമാസത്തിലെ നിലാവുള്ള രാത്രിയായിരുന്നു അത്. ചൂട്ടുവെട്ടമില്ലാതെ തന്നെ പാടവരമ്പിലൂടെയുള്ള ആ നടവഴി വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. വരമ്പിനിരുവശവും നീണ്ടു നിരന്നു കിടക്കുന്ന വിശാലമായ നെൽപ്പാടങ്ങളാണ്. ശ്രീധരൻ നമ്പൂതിരി അല്പം തിടുക്കത്തിൽ മുന്നോട്ട് നടന്നു. അയാളുടെ പിന്നാലെ കാരിസ്ഥൻ ചന്തുനായരും. നടത്തത്തിനിടയിൽ ചന്തുനായരുടെ മുഖത്തേക്ക് ഒന്ന് രണ്ട് മഴത്തുള്ളികൾ പതിച്ചു. അയാളുടനെ സംശയത്തോടെ മേൽപോട്ട് നോക്കി. കട്ടിയുറഞ്ഞ മഴമേഘങ്ങൾ ആകാശത്തവിടെവിടെയായി ഉരുണ്ടു കൂടിയിട്ടുണ്ട്. തമ്രാ, മഴയെങ്ങാനും പെയ്യുമോ? ചോദിച്ച ചോദ്യത്തിന് ഉത്തരമൊന്നും കിട്ടാതെ വന്നപ്പോൾ ചന്തുനായർ മുന്നിലേക്ക് നോക്കി. ശ്രീധരൻ നമ്പൂതിരി അപ്പോഴേക്കും അയാളുടെ അരികിൽ നിന്ന് 10 അടി ദൂരം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. തമ്രാ, ഒന്ന് നിൽക്ക്, മഴക്കാരാൽ നിലാവ് മായനുണ്ട് കേട്ടോ. ഇന്നിനി ആ പാണക്കുടിയിലേക്ക് പോണോ? കുടവയറ് തടവിക്കൊണ്ട് തന്റെ അരികിലേക്ക് ഓടിയെത്തിയ ചന്തുനായരെ ശ്രീധരൻ നമ്പൂതിരി തറപ്പിച്ചൊന്ന് നോക്കി. നീ നാവ് വായിലിട്ടുകൊണ്ട് എന്റെ ഒപ്പം ശീഘ്രം നടക്കുക. മഴ പൊടിഞ്ഞാലും ഇനി ആർത്തലച്ച് പെയ്താലും ശരി, ഞാൻ പിന്നോട്ടില്ല. ശ്രീധരൻ നമ്പൂതിരി മുന്നോട്ട് തന്നെ നടന്നു. അയാളുടെ കാലടി ശബ്ദം കേട്ട് പാടവരമ്പത്ത് പതുങ്ങിയിരുന്ന കോഴിക്കാലും പച്ചത്തവളകൾ ചെളി നിറഞ്ഞ പാടത്തേക്ക് എടുത്തു ചാടി. മഴയ്ക്ക് മുന്നോടിയായി അതിൽ ചിലതെല്ലാം വലിയ വായിൽ കരയാൻ തുടങ്ങി. എന്നാലും ആ പാണന് ഇത്ര ധൈര്യമോ? ഞാൻ കണ്ടുമോഹിച്ച പെണ്ണിനെ തന്നെ അവൻ വേളി കഴിച്ചിരിക്കുന്നു. അവൻ അവളെ വേളി കഴിച്ചെങ്കിൽ എന്താ തമ്പ്ര? ആ പെണ്ണിനെ തമ്പ്രാൻ തൊടാതെ അവന് തൊടാൻ പറ്റില്ലല്ലോ. കാര്യങ്ങളെല്ലാം ഞാൻ അവനോട് മുന്നേ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. തമ്പ്രാനെ ഭയന്ന് അവൻ അരുതാത്തതൊന്നും ചെയ്യില്ല. വരമ്പിറങ്ങി മുളകൊണ്ടുണ്ടാക്കിയ ചെറിയൊരു പാലം കടന്ന് ശ്രീധരൻ നമ്പൂതിരിയും ചന്തുനായരും ഒരു മുളക്കാടിനടുത്തേക്ക് എത്തി. മഴക്കാറ് നിലാവിനെ മറച്ചു. അരണ്ട ഒരു പ്രകാശത്തിൽ മുളങ്കാട്ടിലെ അനക്കം കണ്ട് ചന്തുനായർ ഒന്ന് പകച്ചു. അസാധാരണമാംവിധം നരികളുടെ ഓരിയിടൽ കേട്ട് രണ്ടാളും പരസ്പരം നോക്കി. ഉണങ്ങിയ മുളങ്കമ്പുകൾ ഒടിഞ്ഞു നുറുങ്ങുന്ന ശബ്ദം കേട്ട് ശ്രീധരൻ രണ്ടു ചുവട് പിന്നോട്ട് മാറി. തലയ്ക്കും മീതെ പറന്നുയരുന്ന കടവാവലുകളെ നോക്കിക്കൊണ്ട് അയാൾ ഭയന്ന് പിന്നോട്ട് തിരിഞ്ഞു. തൊട്ടരികിൽ നിന്നിരുന്ന ചന്തുനായർ അപ്പോഴേക്കും മുളങ്കാടിന് മുന്നേയുള്ള പാലത്തിന് മുകളിൽ കയറിക്കഴിഞ്ഞിരുന്നു. തൊട്ടു മുന്നിൽ ആരോ വന്ന് നിന്നതുപോലെ തോന്നിയ ശ്രീധരൻ വെട്ടിത്തിരിഞ്ഞ് മുന്നിലേക്ക് നോക്കി. ഇരുട്ടിൽ എരിയുന്ന തീപ്പന്തങ്ങൾ പോലെ തോന്നിക്കുന്ന രണ്ട് കനൽ കണ്ണുകളാണ് അയാൾ ആദ്യം കണ്ടത്. ഒരു മുഴച്ചയോടെ ആ കറുത്ത രൂപം ശ്രീധരന്റെ അരികിലേക്ക് ചുവടുകൾ വെച്ചു. ശ്രീധരന്റെ കാലുകൾ വിറച്ചു തോരി. കൈവരികളില്ലാത്ത
പാലത്തിൽ ഇടിവെട്ടേറ്റതുപോലെ നിന്ന ചന്തുനായരുടെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചുന്നി. ശ്രീധരന്റെ നാവുണങ്ങി, താടിയല്ലുകൾ കോച്ചി വലിച്ചു. കറുത്ത് തടിച്ച ആ രൂപത്തിന്റെ നീണ്ട നാവിൽ നിന്ന് ഉണ്ണീർ തുള്ളികൾ താഴെ കൊളിച്ചിറങ്ങി. അഭ്രം കൂർത്ത ഉളിപ്പല്ലുകൾ അരണ്ട വെളിച്ചത്തിലും മിന്നിത്തെളിഞ്ഞു. അതുവരെ കാണാത്ത ആ കാഴ്ച കണ്ട് മരച്ചു നിന്നുപോയ ശ്രീധരന്റെ നേർക്ക് ആ കൂറ്റൻ ചെന്നായ ഒരു മിന്നൽ പിണരി പോലെ കുതിച്ചുയർന്നു. കാർമേഘങ്ങൾ മഴയായി നിലത്തേക്ക് വീണു. പാളി വീണ മിന്നൽ പിണരിന്റെ വെട്ടത്തിൽ ശ്രീധരൻ നിലത്ത് കിടന്ന് പുളയുന്നതാണ് ചന്തുനായർ കണ്ടത്. മുളങ്കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഭയാനകമായ കറുത്ത രൂപം ഒരു കൊടുങ്കാറ്റ് കണക്കെ തന്നെ തൊട്ടൂ തൊട്ടില്ല എന്ന രീതിയിൽ പാലത്തിലൂടെ പാഞ്ഞു പറിച്ച് പോയത് ചന്തുനായർ അറിഞ്ഞു. പിന്നോട്ട് തിരിഞ്ഞു നോക്കിയ അയാൾ ഇരുട്ടല്ലാതെ മറ്റൊന്നും തന്നെ കണ്ടില്ല. ശ്രീധരൻ അപ്പോഴും നിലത്ത് കിടന്ന് മരണവപ്രാളത്തിൽ പുളയുകയായിരുന്നു. മുന്നോട്ടു പോകണോ അതോ പിന്നോട്ട് പോകണോ എന്ന് ചന്തുനായർക്ക് മനസ്സിലായില്ല. പ്രാണനിൽ ഭയമുണ്ടായിരുന്നിട്ട് കൂടിയും അയാൾ മുന്നോട്ട് തന്നെ നീങ്ങി. തമ്ര, ചന്തുനായരുടെ ശബ്ദം വിറച്ചു. മരണവെപ്രാളത്തിൽ പിടഞ്ഞുകൊണ്ടിരുന്ന ശ്രീധരൻ നമ്പൂതിരിയുടെ ശരീരത്തിലെ അനക്കങ്ങൾ കുറഞ്ഞു വന്നു. ചന്തുനായർ ചുറ്റും നോക്കി. മുളങ്കാടിനടുത്തുള്ള കൈത്തോട്ടിലെ വെള്ളമൊഴുകുന്ന ശബ്ദവും ആർത്തലിച്ച് പെയ്യുന്ന മഴയുടെ ശബ്ദവുമല്ലാതെ അയാൾ ഒന്നും തന്നെ കേട്ടില്ല. തമ്ര, ആരെങ്കിലും ഒന്ന് ഓടി വരണേ, രക്ഷിക്കണേ, ചന്തുനായർ വിളിച്ചുപോയി. ദൂരെയുള്ള പാണക്കുടലിന്റെ ഇറയത്ത് നിന്ന് ഒരാൾ അതെല്ലാം നോക്കിക്കണ്ടു. ഉള്ളാലെ ചിരിച്ചു മറിഞ്ഞു. പുറത്ത് മഴ ആർത്തലച്ചു പെയ്തു. പുറയ്ക്കകത്ത് അയാളുടെ വേലിപ്പെണ്ണ് നാണത്തോടെ അയാളെ കാത്തിരുന്നു. പനമ്പുകൊണ്ടുള്ള വാതിൽ ചാരി പാണച്ചെറുക്കൻ അവളുടെ അരയിലേക്ക് വന്നു. അരികിലിരുന്ന മണ്ണെണ്ണ വിളക്ക് അണഞ്ഞു. പാണത്തിയുടെ ചിരിയും മഴയിൽ അലിഞ്ഞു. മഴയിൽ നനഞ്ഞു കുതിർന്ന ചന്തുനായർ ചുറ്റും നോക്കി. ആരും സഹായത്തിന് വരില്ല എന്ന് അയാൾ ഉറപ്പിച്ചു. ആ മഴയിൽ ഉരുണ്ട് പിരുണ്ട് ഓടിപ്പിടിച്ച അയാൾ ശ്രീധരൻ നമ്പൂതിരിയുടെ പുത്തൂർ മനയിലെത്തി. വലിയമ്പ്രാനെ, ഒന്ന് വാതിൽ തുറക്ക്, വലിയമ്പ്രാനെ, ചന്തുനായർ ചിത്രപ്പണികളുള്ള കഥകിൽ ആഞ്ഞു തല്ലി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വലിയ വാതിൽ തുറക്കപ്പെട്ടു. എന്താണോ നായരെ ഈ പാതിരാത്രിക്ക് വിളിച്ചു പോകുന്നത്? ചന്തുനായരുടെ ഭയന്ന് വിറച്ച് നനഞ്ഞു കുതിർന്ന ആ നിൽപ്പ് കണ്ട് ശ്രീധരൻ നമ്പൂതിരിയുടെ ചേട്ടൻ ഭദ്രസേനന് പന്തികേട് തോന്നി. എന്താ ഉണ്ടായത് തമ്രാനെ? ചെറിയമ്രാൻ, എന്താണ് ഉണ്ടായത്? താൻ നിൽക്കാതെ കാര്യം പറയടോ. കയ്യിലിരുന്ന റാന്തരുവിളക്ക് ഇറയത്തേക്ക് വെച്ചിട്ട് ഭദ്രസേനൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അമ്മേ, ചെറിയമ്രാന് ഒരു സ്ഥലം വരെ ഞാൻ കൂട്ടുപോയതാ. വഴിയിൽ വെച്ച് ചന്തുനായരുടെ വായിലെ ഉമിനീര് പറ്റി. ബാക്കി പറയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഈ രാത്രിയിൽ നിങ്ങൾ രണ്ടാളും കൂടി ഇതെങ്ങോട്ടാ എഴുന്നള്ളിയത്? ഭദ്രസേനന്റെ ചോദ്യം കേട്ട് ചന്തുനായർ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. പറഞ്ഞു നിൽക്കാൻ നേരമില്ല വലിയമ്പ്രാനെ, വേഗം എന്റെ കൂടെ വാ, അല്ലെങ്കിൽ ചെറിയമ്പ്രാൻ. ഭദ്രസേനൻ രണ്ടു മൂന്ന് അനുയായികളെയും കൂട്ടി ചന്തുനായരുടെ പുറകെ ഇറങ്ങിത്തിരിച്ചു. പോകുന്ന പോക്കിൽ ചന്തുനായർ ഉണ്ടായ കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ പറഞ്ഞൊപ്പിച്ചു. പാലം കടന്ന് അഞ്ചു പേരും സംഭവം നടന്ന സ്ഥലത്തെത്തി. ചേരിൽ കുളിച്ച് മഴവെള്ളത്തിൽ കിടന്ന ശ്രീധരൻ നമ്പൂതിരിയുടെ ശരീരത്തിൽ ചെറിയ അനക്കങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. നോക്കി നിൽക്കാതെ പിടിയട, ഭദ്രസേനൻ കൂടെ നിന്നവരെ നോക്കി അലറി. അടുത്ത നിമിഷം നിലത്ത് കിടന്ന ശ്രീധരനെ എല്ലാവരും ചേർന്ന് താങ്ങി എണീപ്പിച്ചു. വാടിത്തളർന്ന ഒരു ചേമ്പിൻ തണ്ട് പോലെ ശ്രീധരന്റെ ശരീരം അവർ തോളിൽ താങ്ങി മനയിലെത്തിച്ചു. നേരം വെളുക്കുന്നതിനു മുമ്പേ ശ്രീധരന്റെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടകന്നിരുന്നു. ശ്രീധരന്റെ നിശ്ചലമായ ശരീരത്തിലാകമാനം ഒന്ന് നോക്കിയതിനു ശേഷം രാമക്കുറുപ്പ്
ഭദ്രസേനോടായി പറഞ്ഞു. ശ്രീധരൻ നമ്പൂതിരിയുടെ ദേഹത്ത് ഒരു തുള്ളി ചോര പൊടിഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാം വട്ടമൊടിഞ്ഞു നുറുങ്ങിയിരിക്കുന്നു. സംശയം ലേശമില്ലാതെ പറയാം, ഇതാരോ ഒടിവിദ്യ ചെയ്തതാ. ഒടിയോ? ഭദ്രസേനന്റെ നെറ്റി ചുളിഞ്ഞു. അതെ, ഒടിവിദ്യ തന്നെ. തമ്പ്രാന്റെ കിടപ്പ് കണ്ടില്ലേ? ലക്ഷണങ്ങൾ അതാ പറയുന്നത്. രാമക്കുറുപ്പ് സങ്കടത്തോടെ ശ്രീധരന്റെ മൃതദേഹത്തിനരികിൽ നിന്ന് അല്പം മാറി നിന്നു. ഈ വിളയൂരിൽ ഒടിവിദ്യ ചെയ്യാൻ ആർക്കാണിത്ര ധൈര്യം? അതൊന്നും എനിക്കറിയില്ല വലിയമ്പ്രാനെ. പക്ഷേ ഇത് ഒടിവെച്ചത് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. ശ്രീധരന്റെ മൃതദേഹം ഉമ്മറത്തെ തിണ്ണയിൽ വെള്ള പുതപ്പിച്ചു കിടത്തി. അയാളുടെ തലക്കിലിരുന്ന് അയാളുടെ ഭാര്യ പദം പറഞ്ഞ് തലതല്ലി കരഞ്ഞുകൊണ്ടിരുന്നു. അയാളുടെ ബന്ധുക്കളെയും നാട്ടുകാരെയും കൊണ്ട് മണിയുടെ മുറ്റം നിറഞ്ഞു. മരണം അറിഞ്ഞു വന്ന ബന്ധുക്കളുടെ മുഖത്ത് ഒരു ദുഃഖം കാണാനുണ്ടായിരുന്നെങ്കിലും ഓടിക്കൂടിയ നാട്ടുകാരുടെ മുഖത്ത് ഒരാശ്വാസവും സന്തോഷവുമാണ് കണ്ടത്. മൂന്നു നാൾ കഴിഞ്ഞ് പുത്തൂർ മണിയിൽ വന്നുകൂടിയ ബന്ധുക്കളെല്ലാം മടങ്ങിപ്പോയി. ശ്രീധരന്റെ മൂത്ത ജ്യേഷ്ഠൻ ഭദ്രസേനൻ ആകെ വ്യസനത്തിലായിരുന്നു. ചന്തുനായർ തളിർവെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ച് അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. ഉമ്മറത്തെ ചാരുകസരിൽ ഇരുന്നു കൊണ്ട് ഭദ്രസേനൻ അനുജൻ ശ്രീധരന്റെ ഓർമ്മകളിൽ മുഴുകി. ചന്തുനായർ കൊടുത്ത താമ്പൂലക്കൂട്ട് വായിലിട്ടുകൊണ്ട് അയാൾ ചന്തുനായരോട് ചോദിച്ചു, എടോ നായരെ, സത്യത്തിൽ അന്ന് എന്താണ് ഉണ്ടായത്? താൻ ശ്രീധരനെ എന്തെങ്കിലും കുടുക്കിൽ കൊണ്ട് ചാടിച്ചതാണോ? അയ്യോ വലിയമ്പ്രാനെ, എന്താണീ പറയുന്നത്? അന്ന് നടന്ന സംഭവം ഓർക്കുമ്പോഴേ എന്റെ ഉള്ളു കിടുങ്ങുകയാണ്. ആ ഓർമ്മകളിൽ ചന്തുനായരുടെ മുഖം വിളറി വെളുത്തു. എന്നാലും നിങ്ങൾ നോക്കി നിന്നല്ലോ നായരെ. വലിയമ്പ്രാൻ അങ്ങനെ പറയരുത്. കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് എല്ലാം കഴിഞ്ഞിരുന്നു. ആ കൂട്ടം ചെന്നായ എന്റെ അരികിൽ നിന്ന് പാഞ്ഞ് മാറിയ സമയത്ത് എന്റെ കാല് നിലത്തുറച്ചു പോയിരുന്നു. കൂടുതലൊന്നും താൻ പറയണ്ട. എന്നിട്ടും തനിക്കൊന്നും പറ്റിയില്ലല്ലോ നായരെ. ഒരു പോറല് പോലും ഏൽക്കാതെ താൻ രക്ഷപ്പെട്ടില്ലേ? അതങ്ങനെയാ തമ്പ്രാനെ. ഒടിയന്റെ വീരകൃത്യങ്ങൾ ഓർക്കാനും പറയാനുമായി കൂട്ടത്തിൽ ഒരുവനെ ഇങ്ങനെ ബാക്കി വെക്കുന്ന ഒരു പതിവ് എല്ലാ ഒടിയന്മാർക്കും ഉള്ളതാണ്. ആ വാക്കുകൾ രാമക്കുറുപ്പിന്റേതായിരുന്നു. അയാൾ മുറ്റത്തെ പൊരുവയിൽ നിന്ന് അകത്തേക്ക് കയറി ഉമ്മറത്തെ അരപ്പെത്തിയുടെ അരികിൽ നിന്നു. താനിരിക്കു കുറുപ്പേ, എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. ഭദ്രസേനന്റെ അനുവാദം കിട്ടിയതോടുകൂടി രാമക്കുറുപ്പ് അരപ്പെത്തിയിൽ സ്ഥാനം പിടിച്ചു. അച്ഛൻ തമ്പ്രാന്റെ കാലത്ത് ഒടിയനെപ്പറ്റി ചില കഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും ശ്രീധരൻ ഇങ്ങനെയൊരു വിധിയുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. എന്നാലും ആ ഒടിയൻ ആരായിരിക്കും? ഈ പുത്തൂർ മതിയിലെ ചോരയാണ് അവൻ കാലപുരി കയച്ചിരിക്കുന്നത്. നാളെ അവൻ എന്റെ നേർക്കും തിരിയില്ല എന്ന് ആര് കണ്ടു? ഈ ഒടിവിദ്യയുമായി വിളയൂരിൽ വിലസുന്ന അവനെ കണ്ടെത്തണം. രാമക്കുറുപ്പ് താടിക്ക് കയ്യും കൊടുത്ത് ഏറെ നേരം ആലോചിച്ചിരുന്നു. ഒരു പിടിയുമില്ല വലിയമ്പ്രാനെ. നമ്മുടെ ഈ പരിസരത്ത് ഒടിവിദ്യ കാണിക്കാൻ കേമനായിട്ട് ആരാ ഉള്ളത്? ആളാരാണെന്നറിഞ്ഞാൽ അവനെ പൂട്ടുന്ന കാര്യം ഞാൻ ഏറ്റു. കണ്ടുപിടിക്കണം. വിളയൂരിലെ ആ ഒടിയനെ കണ്ടെത്തി അവന് മരണശിക്ഷ തന്നെ കൊടുക്കണം. ഇനി ഒടിമറയാനായി അവൻ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഭദ്രസേനന്റെ കണ്ണുകൾ ക്രോധം കൊണ്ട് ജ്വലിച്ചു. അടുത്ത ദിവസം വെയില് താണപ്പോൾ പാണച്ചക്കൻ കണ്ണൻ ഒരു കുല പഴവുമായി തന്റെ വഞ്ചിയിൽ ഒടിയന്തുരത്ത് ലക്ഷ്യമാക്കി നീങ്ങി. കുന്തിപ്പുഴയുടെ കൈവഴി കടന്ന് കണ്ണന്റെ വഞ്ചി തുരുത്തിലെടുത്തു. വള്ളത്തിലിരുന്ന വാഴക്കുലയും ചുമലിലേന്തി അവൻ നടവഴി താണ്ടി മാരിയുടെ കുടിലിന് മുന്നിലെത്തി. ഒടിയന്തുരത്തിൽ ഇരുട്ട് പടർന്നിരുന്നു. നടവഴി തീരുന്ന കുടിലിന്റെ പടിഞ്ഞാറേ അറ്റത്ത് വലിയൊരു പാറയുണ്ടായിരുന്നു. ആ പരന്ന പാറയുടെ ഒരു ഭാഗത്തായി കല്ലുകൊണ്ടുള്ള ഒരു മൂർത്തി കാണപ്പെട്ടു. ഒരു നീളൻ കല്ല് കുത്തി നിർത്തിയതുപോലുള്ള ആ ശിലയിൽ
ഒരു ചുവന്ന പട്ടു ചുറ്റി കെട്ടിയിരുന്നു. അതിനു മുന്നിൽ ഒരു ചട്ടി വിളക്ക് കൊളുത്തി ചെത്തിപ്പൂക്കൾ അർപ്പിച്ച് മാറി കൈതൊഴുത് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥനയിൽ ഭംഗം വരണ്ടായെന്നോർത്ത് കണ്ണൻ വാഴക്കുല കുടിലിനകത്തേക്ക് വെച്ചു. മാറി പ്രാർത്ഥന കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും കണ്ണൻ കുടിയിലെ ചിമ്മിണി വിളക്കിലെ തിരിതെളിച്ചു. കുടിയിലെ ഓലച്ചുമരിൽ ചാരി വെച്ചിരുന്ന വാഴക്കുലയിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് മാറി കണ്ണനോടായി പറഞ്ഞു, ഈ വാഴക്കുല എനിക്കായി കാഴ്ചവെക്കേണ്ട കാര്യമില്ലായിരുന്നു. കണ്ണൻ അപ്പോൾ ഒരു ചിരിയോടെ പറഞ്ഞു, ഇത് നിനക്കിരിക്കട്ടെ മാറി. നീ ചെയ്തു തന്ന സഹായത്തിന് എങ്ങനെയാണ് നന്ദി അറിയിക്കേണ്ടതെന്ന് എനിക്കൊരു തിട്ടവുമില്ല. ഉറ്റ ചങ്ങാതിമാർ തമ്മിൽ ഒരു നന്ദി പറച്ചിലിന്റെ ആവശ്യമുണ്ടോ? അതില്ല മാറി. പക്ഷേ നീ എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അതൊക്കെ വിട്. നിന്റെ വേളിപ്പെണ്ണ് കതിരെന്ത് പറയുന്നു? അവൾക്ക് സുഖാണോ? ഓ, സുഖമായിട്ടിരിക്കുന്നു മാറി. അപ്പോഴേക്കും കുടിലിന്റെ പുറത്ത് ഒരു ചുമ കേട്ടു. മാറിയും കണ്ണനും ഒരുപോലെ പുറത്തേക്ക് നോക്കി. അത് അവരുടെ ഉറ്റ കൂട്ടുകാരൻ നീലനായിരുന്നു. അവന്റെ കയ്യിൽ ഒരു കുപ്പി നിറയെ ചെത്തുകൾ ഉണ്ടായിരുന്നു. കുപ്പി മുന്നിലെ ബെഞ്ചിലേക്ക് വെച്ചിട്ട് അവൻ തൊട്ടടുത്ത വാരത്തിലിരുന്ന മൂന്ന് ഗ്ലാസുകളെടുത്ത് അതിലേക്ക് കള്ളു പകർന്നു. ശേഷം മാരിയുടെയും കണ്ണന്റെയും കയ്യിലേക്ക് അത് കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങനെ ആ സ്ത്രീലമ്പടൻ ശ്രീധരൻ ചത്ത് പണ്ടാറടങ്ങി. അവനെ നീ വീഴ്ത്തിയതല്ലേ മാറി? അയാൾക്കത് വേണം. എന്നാലും കണ്ണന്റെ പെണ്ണ് കതിരിനെ അയാൾ കണ്ണുവെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കണ്ണൻ കയ്യിലിരുന്ന കള്ളു ഗ്ലാസ് ഒറ്റ വലിക്ക് കാലിയാക്കിയതിനു ശേഷം പറഞ്ഞു, ഞാൻ മംഗലം കഴിച്ച എന്റെ പെണ്ണിനെ അവൻ ആദ്യം കാഴ്ചവെക്കണമെന്നായിരുന്നു ആ നായ എന്നോട് കൽപ്പിച്ചത്. ഒരു ചെറിയമ്പ്രാൻ വന്നിരിക്കുന്നു, ഗതികേട് കൊണ്ട് അവനെയൊക്കെ തമ്പ്രാന്ന് വിളിച്ചു പോകുന്നു എന്ന് മാത്രം. സ്വന്തം പെണ്ണിനെ അവന്റെ മുന്നിൽ കാഴ്ചവെച്ചിട്ട് പിന്നെ ഞാൻ എന്തിനാണ് ആണെന്ന് പറഞ്ഞ് മീശം വെച്ച് നടന്നിട്ട്? കതിരിനെയും കൊണ്ട് രാജ്യരാമാനം നാളെവിടാന്ന ഓർത്തത്. പക്ഷേ ഭാഗ്യം കൊണ്ടാ എല്ലാ സങ്കടവും മാറിയോട് പറയാൻ തോന്നിയത്. അവന്റെ ദേഹത്ത് ഇനി ഒടിയാനൊരെല്ലും ബാക്കിയില്ലെന്ന നാട്ടുകാര് പറഞ്ഞു കേട്ടത്. നിന്റെ അമ്മാവൻ പഠിപ്പിച്ചു തന്ന ഈ വിദ്യ ഇപ്പോഴെങ്കിലും നിനക്കൊന്ന് ചെയ്യാൻ തോന്നിയല്ലോ. പറഞ്ഞതിനോടൊപ്പം തന്നെ കണ്ണൻ മാറിയെ നന്ദിയോടെ നോക്കി. മാറി, ഈ വിദ്യ നീ ഇവിടം കൊണ്ട് നിർത്തരുതെന്ന് എനിക്ക് പറയാനുള്ളത്. കൊച്ചമ്പ്രാനെ ചത്ത് മേലോട്ട് പോയിട്ടുള്ളൂ. അയാളുടെ മൂത്ത ജ്യേഷ്ഠൻ ആ ഭദ്രസേനൻ ഇപ്പോഴുമുണ്ട്. കണ്ണിൽ ചോരയില്ലാത്ത ആ ദുഷ്ടനെയും നിന്റെ ഈ ഒടിവിദ്യ കൊണ്ട് തന്നെ നേരിടണം. നീയാണ് നിന്റെ പിന്നിലെന്ന് ജീവൻ പോയാലും ഞങ്ങൾ രണ്ടാളും ആരോടും പറയില്ല. നേരം ഏറെ ഇരുട്ടിയിരിക്കുന്നു കണ്ണ, നീ വേഗം വീടണയാൻ നോക്ക്. കുടിയില് കതിരൊറ്റക്കല്ലേ ഉള്ളൂ. മംഗലത്തിന് മുമ്പ് നീയും നീലനും എന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഇനി അതുപോലെയല്ലോ കാര്യങ്ങൾ. മാറി അങ്ങനെ പറഞ്ഞുകൊണ്ട് നടവഴി തീരുന്നതുവരെ കണ്ണനെ അനുഗമിച്ചു. കണ്ണന്റെ വഞ്ചി കണ്ണിൽ നിന്ന് ദൂരെ മറയുന്നതുവരെ മാറിയും നീലനും അത് നോക്കി നിന്നു. പിറ്റേ ദിവസം വൈകിട്ട് പുത്തൂറുമണിയുടെ മുറ്റത്ത് പാടത്തെ വേല കഴിഞ്ഞ് കൂലി മേടിക്കാനായി കുറച്ച് തൊഴിലാളികൾ കൂടി നിന്നിരുന്നു. നേരം ഇരുട്ടിത്തുടങ്ങിയതോടുകൂടി കൂലി മേടിക്കാൻ നിന്ന പെണ്ണുങ്ങളുടെ മനസ്സിൽ ആദി കൂടി. നിവർത്തികേടുകൊണ്ട് ആകാശത്ത് ചന്ദ്രബിംബം തെളിഞ്ഞിട്ടും അവരെല്ലാവരും തന്നെ മനമുറ്റത്ത് കാത്തുനിന്നു. അങ്ങനെ അല്പം കൂടി കഴിഞ്ഞപ്പോൾ ഭദ്രസേനൻ കൂലി കൊടുക്കാനായി അവരുടെ മുന്നിലെത്തി. അയാളുടെ ഒപ്പം ചന്തുനായരും ഭദ്രസേനന്റെ ബന്ധുവായ സത്യനാരായണനും ഉണ്ടായിരുന്നു. വലിയമ്പ്രാണി, ഇവിടെ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ആദ്യം കൂലി കൊടുത്താട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി. നീലന്റെ വർത്തമാനം കേട്ട് ഭദ്രസേനൻ അവരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു, അത് പറയാൻ നീ ആരാടാ നായേ? എന്നോട് കൽപ്പിക്കാൻ മാത്രം നീ വളർന്നു. തിളച്ചു പൊന്തി വന്ന ദേഷ്യം മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് നീലൻ പറഞ്ഞു, നേരം വല്ലാണ്ട് ഇരുട്ടിയതുകൊണ്ട് പറഞ്ഞു പോയതാണ് അമ്പ്രാണി. നിന്നെ ചെലക്കാണ്ട് അങ്ങോട്ട് മാറി നിൽക്കണം. എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം. മറുത്തൊന്നും പറയാതെ നീലൻ മാറിൽ കൈപിണച്ച് തല കുനിച്ച് ഒറ്റയ്ക്കൊരിടത്ത് മാറി നിന്നു. കൂടി നിന്ന ആണുങ്ങളായ തൊഴിലാളികൾക്ക് നാലണയും അഞ്ചണയും കയ്യിലെറിഞ്ഞു കൊടുത്തതിനു ശേഷമാണ് ഭദ്രസേനൻ പെണ്ണുങ്ങൾക്ക് കൂലി കൊടുത്തത്.
പെണ്ണുങ്ങളുടെ നിരയിൽ ആദ്യം നിന്നത് സീതയായിരുന്നു. അവൾ ഉടുത്തിരുന്ന മുണ്ടിന്റെ മടിശീല വിതർത്ത് പിടിച്ച് ചന്തുനായർ അളന്നുകൊടുത്ത ഇരുന്നാഴി നെല്ല് വാങ്ങി. ആ സമയം അവിടെ നിന്ന ഭദ്രസേനന്റെ വല്യച്ഛന്റെ മകനായ സത്യനാരായണന്റെ നോട്ടം അവളുടെ വയറിലേക്കായിരുന്നു. അയാളുടെ കൊതിപ്പുണ്ട നോട്ടം മനസ്സിലാക്കിയ സീത വേഗത്തിൽ കൂലി വാങ്ങി പിന്തിരിഞ്ഞു നടന്നു. അടുത്ത ഊഴം അരുവിയുടേതായിരുന്നു. ആകാശത്തെ ചന്ദ്രബിംബത്തിന്റെ വെട്ടത്തിൽ ഇരുനിറമുള്ള പെണ്ണുടൽ എണ്ണ തേച്ച് മിനുക്കിയതുപോലെ തിളങ്ങി. ആ 19-കാരിയുടെ ശരീരവടിവുകളുടെ അളവുകൾ അപ്പോഴേക്കും സത്യനാരായണൻ കണ്ണുകൊണ്ട് അളന്നു കഴിഞ്ഞിരുന്നു. അരുവി നെല്ല് വാങ്ങാനായി മടിശീല വിരിച്ച് വിറച്ച് വിറച്ച് ഭദ്രസേന്റെ മുന്നിൽ അങ്ങനെ നിന്നു. എങ്ങ നീങ്ങി നിൽക്കണീ പെണ്ണേ, നിനക്ക് ഞാൻ 24 നെല്ലിന് പകരം 3 നെല്ല് തരും. പാടത്തെ പണി നീ ഒരു മടിയും കൂടാതെ ചെയ്യണത് ഞാൻ കണ്ടതല്ലേ. ഭദ്രസേനന്റെ വഷളൻ നോട്ടത്തിന് മുന്നിൽ അവൾക്ക് തോന്നി താൻ നഗ്നയായിട്ടാണ് അവളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന്. അവൾ നെല്ല് വാങ്ങി തിരിഞ്ഞു നടന്നപ്പോൾ ഭദ്രസേനൻ പറഞ്ഞു, അരുവി നീ നാളെ മനയിലേക്ക് പോരെ. ഭാനു പ്രസവത്തിനായി വന്നിട്ടുണ്ട്. അവൾക്ക് വേണ്ട സഹായങ്ങൾ നീ ചെയ്തു കൊടുക്കണം. അരുവി ഒന്നും മിണ്ടാതെ പുത്തൂർ മനയുടെ മുറ്റത്ത് നിന്ന് നടന്നകന്നു. കൂലി വാങ്ങി എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം ഭദ്രസേനൻ ഒറ്റയ്ക്ക് ഒരു മൂലക്ക് നിന്ന് നീലനെ നോക്കി. ഇതാ എന്റെ കൂലി. അയാൾ 3 തിണ്ണയിലേക്ക് വച്ചു. അയ്യോ വലിയമ്പ്രാണെ, ഇത് തീരെ കുറവാ. നേരം പുലർന്നപ്പോൾ മുതൽ ഇരുട്ടും വരെ പാടത്ത് കിടന്ന് കഷ്ടപ്പെട്ട് പണിതതാ. ഉച്ചക്ക് ഒരു വറ്റു പോലും ഈ വയറ്റിലേക്ക് പോയിട്ടില്ല. വലിയമ്പ്രാൻ എന്നോട് ദയവ് കാണിക്കണം. കിട്ടിയതും വാങ്ങിച്ച് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇനി എന്തെങ്കിലും നീ ഉരുവിട്ട നിന്റെ നാവ് ഞാൻ ചവിട്ടി പിഴുതെടുക്കും. ആർക്കെന്ത് കൊടുക്കണമെന്ന് എനിക്കറിയാം. തിണ്ണയിലിരുന്ന 3 കൈയിലെടുത്ത് ഭദ്രസേനനെ ദയനീയമായൊന്ന് നോക്കിയതിന് ശേഷം നീലൻ അവിടെ നിന്ന് മടങ്ങി. ഈയിടെയായി ചില പാണനും പറയനും നാവിനൽപ്പം നീളം വെച്ചിട്ടുണ്ട്. മുമ്പൊക്കെ കിട്ടിയതും വാങ്ങിച്ച് മിണ്ടാണ്ട് പോകുന്നവരായിരുന്നു. ഇപ്പോ കണക്ക് പറയാനും മടിയില്ലാതെയായി. സത്യനാരായണൻ അവിടെ നിന്ന് നടന്നകന്ന നീലനെ നോക്കിക്കൊണ്ട് അവജ്ഞയോടെ പറഞ്ഞു. 2 കഴിഞ്ഞ് ഒരു രാത്രി ചില പ്രത്യേക പൂജകൾക്ക് ശേഷം സത്യനാരായണൻ തന്റെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് ഒറ്റയ്ക്ക് മടങ്ങി വരികയായിരുന്നു. വീതി കുറഞ്ഞ ചെമ്മൺപാതയ്ക്ക് ഇരുവശവും പൊന്തക്കാടുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. തെക്ക് നിന്ന് വീശിയെത്തിയ തണുത്ത കാറ്റിൽ സത്യനാരായണന്റെ വലത് കയ്യിലിരുന്ന് എരിഞ്ഞു തീരാറായ ചൂട്ടുകറ്റ അണഞ്ഞുപോയി. അയാൾ പിറുപിറുത്തുകൊണ്ട് ചൂട്ടുകറ്റയുടെ കുറ്റി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ചുറ്റുപാടും നോക്കി. കുറച്ചു ദൂരെയായി അരുവിയുടെ കുടില് കാണാം. ഇളയത്തെ മണ്ണെണ്ണവിളക്കിന്റെ മിന്നാമിനുങ്ങപ്പോലൊരു പൊട്ടുവെട്ടം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. അരുവിയുടെ കുടിലിൽ അവളുടെ പ്രായമായ അച്ഛനും അവളും മാത്രമേ ഉള്ളൂ. സത്യനാരായണന്റെ മുഖത്ത് ഒരു വികൃതമായ ചിരിവിടർന്നു. അയാൾ കിരിവഴി ഒലിച്ചിറങ്ങിയ മുറുക്കാൻ തുപ്പൽ മേൽമുണ്ടുകൊണ്ട് തുടച്ചതിന് ശേഷം വേഗത്തിൽ മുന്നോട്ട് നടന്നു. ചെമ്മൺപാതയിൽ നിന്ന് അയാൾ ഒരു വളവ് തിരിഞ്ഞ് വലിയൊരു കാടിന് മുന്നിലെത്തി. അയാളുടെ കാലടി ശബ്ദം കേട്ട ഉടനെ അതുവരെ ഉയർന്നു കേട്ട ചീവിടികളുടെ ശബ്ദം നിലച്ചു. അടുത്തുനിന്ന ഒരു കവിങ്ങിൽ നിന്ന് വലിയൊരു കൂമൻ ചിലച്ചുകൊണ്ട് സത്യനാരായണന്റെ തലക്കു ചുറ്റും വട്ടമിട്ട് പറന്നു എവിടെയോ മറഞ്ഞു. പിന്നീട് അല്പനേരത്തേക്ക് ഭയാനകമായ ഒരു നിശബ്ദത അവിടെ മാകി നിറഞ്ഞു. സത്യനാരായണൻ ചുറ്റും നോക്കി. ഇലകൾ പോലും അനങ്ങുന്നില്ലായിരുന്നു. നിനച്ചിരിക്കാത്ത സമയത്ത് അടുത്തുള്ള ആ കാടിനെ ആകെ ഇളക്കി മറിച്ചുകൊണ്ട് ഭീമാകാരനായ ഒരു കറുത്ത രൂപം പുറത്തേക്കിറങ്ങി വന്നു. സത്യനാരായണൻ നിന്ന് നിൽപ്പിൽ വെട്ടിയിട്ട വാഴ പോലെ നിലത്തേക്ക് വീണു. 2 വലിപ്പമുള്ള ഒരു കറുകറുത്ത പോത്ത് മുന്നിൽ വന്നങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ കൂർത്ത നീണ്ട കൊമ്പുകൾ തമ്മിൽ തമ്മിൽ മുട്ടിയിരുന്നു. സത്യനാരായണൻ പിന്നോട്ട് നിരങ്ങി നീങ്ങി. മുക്രയിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്ന ആ പോത്തിന്റെ തീക്കനൽ കണ്ണുകളുടെ നോട്ടം കണ്ട് അയാൾ ആകെ ഭയന്ന് വിറച്ചു. ഇതുവരെ ഒരു പേക്കിനാവിൽ പോലും കണ്ടിട്ടില്ലാത്ത ആ ഭീകര രൂപിയായ നാൽക്കാലിയെ കണ്ട്
അയാൾ വിറകൊണ്ടു. ശബ്ദം പുറത്തേക്ക് വരാതെ തൊണ്ടയിൽ ഉടക്കി നിന്നു. ഭയത്തിന്റെ ഒരു പെരുപ്പ് ഉള്ളംകാലിൽ നിന്ന് തന്റെ ഉച്ചയിലേക്ക് വേഗത്തിൽ പടരുന്നത് സത്യനാരായണൻ അറിഞ്ഞു. കുറ്റാക്കൂരിട്ടിൽ പോത്തിന്റെ വളഞ്ഞു കൂർത്ത കൊമ്പുകളുടെ ഭയപ്പെടുത്തുന്ന ചലനങ്ങളിൽ അയാളുടെ നെഞ്ച് പടപടായി ഇടിച്ചുകൊണ്ടിരുന്നു. ഒരു വേള ക്രമാതീതമായി ഉയർന്നു കേൾക്കുന്ന ഹൃദയത്തുടിപ്പുകൾ എന്നേക്കുമായി നിന്നു പോകുമെന്ന് അയാൾക്ക് തോന്നി. എങ്ങു നിന്നു പാളി വീണ ഒരു തരി വെട്ടത്തിൽ തന്റെ മുന്നിൽ നിൽക്കുന്ന ഭീമാകാരനായ നാൽക്കാലിയുടെ നിഗൂഢമായ നിഴലുകൾ സത്യനാരായണന്റെ മനസ്സിൽ അഗാധമായി പതിഞ്ഞുപോയി. ഉമിനീരെ വറ്റിപ്പോയ അയാളുടെ നാവ് ആ പേര് അറിയാതെ ഉരുവിട്ടു. ആ പേരിനപ്പുറം ഒരു വാക്കുപോലും ഉരിയാടാൻ സത്യനാരായണനായില്ല. അതിനു മുമ്പേ അയാളുടെ അലർച്ചകൾ ആ ഇരുട്ടിൽ ഉയർന്നു കേട്ടു. വേദനയുടെ 1000 സൂചിമുനകൾ തന്റെ ഇരു കാലിലേക്കും ഒന്നിച്ച് തറച്ച് കയറുന്നതുപോലെ അയാൾക്ക് തോന്നി. അയാൾ വലിയ വായിൽ ബഹളം വെച്ചു. പക്ഷേ ആ ശബ്ദം കേൾക്കാൻ ആ ഇടവഴിയിൽ ആരുമില്ലായിരുന്നു. മുക്കയിട്ട് പാഞ്ഞു വന്ന പടുകൂറ്റൻ പോത്ത് തന്റെ അരയ്ക്ക് കീഴ്പോട്ടുള്ള എല്ലുകൾ ചവിട്ടി പൊട്ടിച്ച് കനത്ത ഇരുട്ടിലേക്ക് പാഞ്ഞു പോയതാണ് സത്യനാരായണൻ അവസാനമായി കണ്ടത്. പേടിപ്പനി പിടിച്ച് വിറച്ച് ബോധമില്ലാതെ വഴിയിൽ കിടന്ന സത്യനാരായണനെ താങ്ങിയെടുത്ത് മനയിലെത്തിച്ചത് ഭദ്രസേനന്റെ ചില ശിങ്കിടികളായിരുന്നു. ഉച്ചയോടടുത്തപ്പോൾ സത്യനാരായണൻ കണ്ണു തുറന്നു. പകപ്പോടെ അയാൾ ചുറ്റിനും നോക്കി. പ്രസവത്തിനായി വന്ന ഭദ്രസേനന്റെ ഏകപെങ്ങൾ ഭാനുമതിയും സത്യനാരായണന്റെ ഭാര്യ രാധയും അയാളുടെ മകനും പിന്നെ 2-3 ബന്ധുക്കളും സത്യനാരായണന്റെ അരികിൽ തന്നെ നിൽക്കുകയായിരുന്നു. അയാൾ കണ്ണു തുറന്നത് കണ്ടപ്പോൾ സത്യനാരായണന്റെ 12 മകൻ വിഷ്ണു ഭദ്രസേനന്റെ അരികിലേക്ക് ഓടി. ഉമ്മറത്ത് രാമക്കുറുപ്പിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഭദ്രസേനൻ തിടുക്കത്തിൽ സത്യനാരായണന്റെ മുറിയിലേക്ക് ചെന്നു. അല്പനേരത്തിനുള്ളിൽ ചന്തുനായർ ഒരു നാട്ടുവൈദ്യനെയും കൂട്ടി അവിടെയെത്തി. സത്യനാരായണന്റെ നീരിവെച്ച് വീർത്ത കാലിലേക്ക് നോക്കിയതിനൊപ്പം തന്നെ അയാൾ ആ കാലുകളിൽ തടവിയും ഉയർത്തിയും ഒക്കെ നോക്കി. സത്യനാരായണൻ ആ സമയമെല്ലാം വേദനയിൽ ഞരങ്ങുകയും മൂളുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. ചിലതരം പച്ചമരുന്നുകളും കുഴമ്പുകളും സത്യനാരായണന്റെ ഭാര്യയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചതിന് ശേഷം ആ നാട്ടുവൈദ്യൻ ഭദ്രസേനനെ പുറത്തേക്ക് വിളിച്ചു മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, സത്യനമ്രാനിനിയെ എണീറ്റ് നടക്കില്ല. ഇരു കാലിലെ എല്ലുകളൊക്കെയും തവിട് പൊടിയായിരിക്കുന്നു. ഇനി എന്ത് പച്ചമരുന്നുകൾ ഉപയോഗിച്ചാലും ചേരാനാകാത്ത വിധം ആ എല്ലുകളൊക്കെയും ഒടിഞ്ഞു പോയിരിക്കുകയാണ്. ഭദ്രസേനൻ അന്തം വിട്ട് നിന്നുപോയി. ഞാൻ പറഞ്ഞില്ലേ വലിയമ്പ്രാനെ, ഇനി സത്യനമ്രാൻ എണീറ്റൊരടി നടക്കില്ലാന്ന്. ഇത് ഒടി തന്നെയാ. ഒടിയൻ വീണ്ടും പണി തന്നിരിക്കുകയാ. വേദന കൊണ്ട് ഞെരിപിരി കൊള്ളുന്ന സത്യനാരായണന്റെ അരിയിലേക്ക് ഭദ്രസേനൻ വീണ്ടും ചെന്നു. അയാൾ ദയനീയമായി ഭദ്രസേനനെ ഒന്ന് നോക്കി. സത്യ, നിനക്ക് എന്താ പറ്റിയത്? ആരാ നിന്റെ കാലുകൾ ഈ വിധം ആക്കി തീർത്തത്? നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് പൂജ കഴിഞ്ഞ് മടങ്ങി വരവേ വളവിനടുത്തെ കാടിനരികിൽ നിന്ന് കരിയിരുട്ട് പോലുള്ള ഒരു കൂറ്റം പോത്ത് എന്റെ മുന്നിലേക്ക് മുക്കയിട്ടുകൊണ്ട് പാഞ്ഞടുത്തു. അത്രയും ഭയാനകമായ ഒരു നാൽക്കാലിയെ എന്റെ ഈ ജന്മത്തെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ കണ്ടത് നാൽക്കാലിയാണെങ്കിലും അതിന്റെ നിഴല് ഇരുകാലിയുടേതായിരുന്നു. രാമക്കുറുപ്പ് പറയുന്നത് സത്യമാ ഭദ്ര. ഈ വിളയൂരിൽ ഒരു ഒടിയൻ ഇറങ്ങിയിട്ടുണ്ട്. അവനെ പൂട്ടാതെ ഇനി നമ്മുടെ കൂട്ടത്തിലുള്ള ഒറ്റ എണ്ണത്തിനും രാത്രി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. കാരിരമ്പിന്റെ ശക്തിയും മിന്നൽ വേഗവുമുള്ള ആ ഒടിയൻ ആരായിരിക്കും? അവനെ എങ്ങനെ കണ്ടുപിടിക്കും? ഭദ്രസേനന്റെ ചിന്തകൾ കാടുകയറി. അന്ന് മാരുതന്റെ ഇഷ്ടമൂർത്തിയായ ചാത്തന് ഒരു കരിങ്കോഴിയും ഒരു കൂടം കള്ളും നേദിച്ച് പ്രാർത്ഥനയിൽ മുഴുകി. ചാത്തന്റെ മൂർത്തിയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മാരിയെ നോക്കിക്കൊണ്ട് നീലൻ കുന്നിപ്പുഴയുടെ തീരത്തങ്ങനെ ഇരുന്നു.
നല്ല നിലാവുള്ള രാത്രിയായിരുന്നു അത്. മാരിയുടെ ഉറച്ച ശരീരത്തിലെ വെളുത്തുരുണ്ട മാംസപേശികളിലേക്കും അവന്റെ തോളപ്പന്തീണ്ട മുടിയിലേക്കും നോക്കി നിന്ന നീലന്റെ മനസ്സിൽ ചില പഴയ ഓർമ്മകൾ മിന്നിമറഞ്ഞു. മാരി മറ്റ് പാണച്ചക്കന്മാരെ പോലെയല്ലായിരുന്നു. നീലിച്ച കണ്ണുകളും വെളുത്ത നിറവുമുള്ള ദൃഢഗാത്രനായ ഒരു യുവാവായിരുന്നു അവൻ. അവന്റെ അമ്മയെ പണ്ടെപ്പോഴും നാട്ടുകൂട്ടം ഊരു വിലക്കിയതാണ്. ഏതോ നമ്പൂതിരി ചതിച്ച ആ പാണത്തി ഈ തുരുത്തിൽ വന്ന് താമസിച്ചു. പിഴച്ചുപറ്റുന്ന പഴയപ്പിച്ച അവളെ വീട്ടുകാർ ഉപേക്ഷിച്ചെങ്കിലും കണ്ണന്റെ അമ്മ മാത്രം രഹസ്യമായി അവളെ സഹായിച്ചു. കാണാനഴകുള്ള ആ പെണ്ണുരുത്തിക്ക് മാരിയെ വളർത്താൻ പലതും സഹിക്കേണ്ടി വന്നു. അവന് 10-12 വയസ്സുള്ളപ്പോഴാണ് അവന്റെ അമ്മ അവനെ ഒറ്റക്കാക്കി ഈ ലോകം വിട്ടു പോയത്. അവരെ കൊന്നത് പുത്തൂർ മലയിലെ ശ്രീധരൻ നമ്പൂതിരി ആയിരുന്നു എന്നൊരു വാർത്ത നാട്ടുകാരുടെ ഇടയിൽ പരസ്യമായ രഹസ്യമായിരുന്നു. മാരിയുടെ അമ്മ മരിച്ചതിനു ശേഷം മാരിയുടെ അമ്മാവൻ കേളനായിരുന്നു മാരിയെ നോക്കി വളർത്തിയത്. കേളന് പല വിദ്യകളും അറിയാമായിരുന്നു. വശീകരണവും മൊടിവിദ്യയും സ്തംഭനവുമെല്ലാം അയാൾ മാരിയെ പഠിപ്പിച്ചു കൊടുത്തു. മാരിയുടെ അമ്മയുടെ മരണത്തോടെ ഊരുവിളക്കിനെ പറ്റി നാട്ടുകാർ മറന്നു തുടങ്ങി. എങ്കിലും തുരുത്ത് വിട്ട് മാരി എങ്ങോട്ടും പോയില്ല. കഴിഞ്ഞ 2 വർഷത്തിനു മുമ്പ് മാരിയുടെ അമ്മാവനും ഇഹലോകവാസം വെടിഞ്ഞു. അമ്മാവൻ പഠിപ്പിച്ചു കൊടുത്ത വിദ്യകൾ പരീക്ഷിച്ചു നോക്കാനായി താനും കണ്ണനും പലതവണ പറഞ്ഞിട്ടും അവൻ അതിന് തയ്യാറായതേയില്ല. പക്ഷേ കണ്ണനെന്ന് കരഞ്ഞു തന്നെ സങ്കടം പറഞ്ഞപ്പോൾ ആരും ആവശ്യപ്പെടാതെ തന്നെ മാരി ഒടിപ്രയോഗം നടത്തി. ഏറെ നേരം നീണ്ടു നിന്ന പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും ശേഷം മാരി ചാത്തന്റെ മൂർത്തിക്ക് മുന്നിൽ നിന്ന് എണീറ്റ് നീലന്റെ അരയിലേക്ക് ചെന്നു. മാരി പിന്നിൽ നിന്ന് അവന്റെ ചുമലിൽ തൊട്ട് വിളിച്ചപ്പോഴാണ് നീലൻ തന്റെ ഓർമ്മകളിൽ നിന്നുണർന്നത്. സീതയെയും അരുവിയെയും നോട്ടമിട്ടാ സത്യനാരായണനെ, നീ ഇനി ഒരിക്കലും എണീറ്റ് നിൽക്കാൻ മേലാത്ത വിധം കിടത്തിയല്ലേ? നീലന്റെ ആ ചോദ്യം കേട്ട് മാരി ചിരിച്ചു. ഇന്നലെ സത്യൻ സീതയെയും അരുവിയെയും നോക്കി വെള്ളമിറക്കിയപ്പോഴേ അയാളുടെ ചെകിട്ടത്തൊന്നു കൊടുക്കാൻ എന്റെ കൈ തരിച്ചതാണ്. സൂര്യൻ ഉദിക്കുമ്പോഴേ അന്തിവരം പാടത്ത് പണിയെടുത്തിട്ടും 3 എണ്ണം വലിച്ചെറിഞ്ഞു തന്ന ആ ഭദ്രസേനന്റെ നട്ടലൊടിക്കാനാണ് എന്റെ ആഗ്രഹം. ഇന്നലെ നടന്ന കാര്യം കണ്ണൻ പറഞ്ഞറിഞ്ഞു. ഭദ്രസേനൻ വെറുതെ ഇരിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? മാരിയുടെ ചോദ്യം കേട്ട് നീലൻ പറഞ്ഞു. ഇല്ല, അയാൾ വെറുതെ ഇരിക്കില്ല. ആ രാമക്കുറുപ്പും അയാളുടെ ശിഷ്യന്മാരും ഒടിയനെ കണ്ടുപിടിക്കാനായി ചില രഹസ്യാന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ജീവൻ പോയാലും നിന്റെ പേര് ഞാനോ കണ്ണനോ പറയില്ല. പിന്നീടുള്ള സംസാരത്തിനിടയിൽ നീലൻ ഒരു തമാശ പോലെ മാരിയോടായി പറഞ്ഞു. ആ സത്യന്റെ കാലൊടിച്ചതിന് പിന്നിൽ അരുവിയോടുള്ള പ്രണയമാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. നീ അവളെ ഒളി കണ്ടിട്ട് നോക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കേട്ടോ. മനസ്സിലുള്ളത് അവളോട് നിനക്ക് തുറന്നു പറഞ്ഞുകൂടെ? മാരിയുടെ മറുപടി ഒരു ചിരി മാത്രമായിരുന്നു. അല്ല, കാലം കുറേ ആയില്ലേ ഞാൻ നിന്റെ കൂടെ കൂടിയിട്ട്. എന്നെ നിന്റെ ശിഷ്യനായി സ്വീകരിച്ച് ഈ ഒടിവിദ്യ എന്നെയും കൂടി ഒന്ന് പഠിപ്പിച്ചു തരാമോ? 1-2 പേരെ ഞാൻ നോക്കി വെച്ചിട്ട് കുറെ നാളായി. അവർക്കിട്ടൊരു പണി കൊടുക്കാൻ എനിക്കുമുണ്ട് ആഗ്രഹം. അത് വേണ്ട നീല, ഈ ജാലവിദ്യ നിനക്ക് വഴങ്ങില്ല. എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയാൽ ഒടിമറയുന്നവന്റെ ജീവൻ പോയത് തന്നെ. മാരി തടസ്സം പറഞ്ഞെങ്കിൽ കൂടിയും നീലന്റെ മനസ്സിലെ ആ ആഗ്രഹത്തിന് ഒട്ടും മങ്ങലേറ്റില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഭദ്രസേനന്റെ നിർബന്ധത്തിന് വഴങ്ങി അരുവിക്ക് പുത്തൂർ മലയിൽ പോകേണ്ടി വന്നു. തിരുവായ്ക്ക് എതിർവായില്ലല്ലോ. ഭദ്രസേനന്റെ പൊന്നുപെങ്ങൾ ഭാനുമതിയെ കന്നിപ്രസവത്തിനായി മനയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവൾക്ക് ആവശ്യമായതൊക്കെയും ചെയ്തു കൊടുക്കാനായി അരുവി മനയിലേക്ക് പോയി തുടങ്ങി. ഭദ്രസേനെയും ശ്രീധരനെയും പോലെ തന്നെ അവരുടെ പൊന്നുപെങ്ങൾ ഭാനുമതിയും ദയയില്ലാത്തവളും എടുത്തുചാട്ടക്കാരിയുമായിരുന്നു. മൂക്കത്ത് ശുണ്ടിയുള്ള അവൾ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മറ്റുള്ളവരോട് ചണ്ട കൂടുകയും ശകാരിക്കുകയും ചെയ്യുന്നത് ഒരു പതിവ് കലാപരിപാടിയാക്കിയിരുന്നു. ഒന്നിരിക്കാൻ പോലും പറ്റാത്ത വിധം ഭാനുമതി അവളോട് ഓരോന്ന് കൽപ്പിച്ചുകൊണ്ടിരിക്കും. മനയിലെ വീട്ടുവേല ചെയ്ത് അരുവി ആകെ തളർന്നു.
കിട്ടുന്ന സമയമെല്ലാം ഭദ്രസേനന്റെ തോണ്ടലും വഷളൻ നോട്ടവും കൊണ്ടവൾ പൊറുതിമുട്ടി. വിളയൂരിലെ ഒടിയനെ കണ്ടുപിടിക്കാൻ കഴിയാത്തതിനാൽ പുത്തൂർ മലയിലെ ഒരാണും സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാറില്ലായിരുന്നു. അന്ന് മൂവന്തിയായപ്പോൾ തന്നെ അരുവി മനയിലെ പണിയൊതുക്കി കുടിയിലേക്ക് നടന്നു. നിലാവിൽ കുളിച്ചു നിന്ന രാത്രിയിൽ അവളുടെ പിന്നാലെ തന്നെ ഭദ്രസേനനും പതുങ്ങി പതുങ്ങി ചെന്നു. അയാളുടെ നോട്ടം അരുവിയുടെ നീളൻ മുടിത്തുമ്പിലേക്കായിരുന്നു. പിന്നീട്ട് അവളുടെ മുടിത്തുമ്പ് നിതംബവും കഴിഞ്ഞ് നീണ്ടു കിടന്നിരുന്നു. അരുവിയുടെ അഴകേറിയ ഉടലിലേക്ക് കൊതിയോടെ നോക്കിക്കൊണ്ട് ഭദ്രസേനൻ മനയുടെ പടിപ്പുര വരെ പതുങ്ങിച്ചെന്നു. പക്ഷേ ആ പടിപ്പുര കടന്ന് ആ രാത്രിയിൽ അവളുടെ പുറകെ പോകാൻ അയാൾക്ക് ധൈര്യം തോന്നിയില്ല. അയാളുടെ ആ പോക്ക് ഉമ്മർത്ത് നിന്ന ഭാനുമതി കണ്ടു. അവൾ ദേഷ്യത്തിൽ ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. അരുവി പടിപ്പുര കടന്ന് വേഗത്തിൽ നടവഴിയിലൂടെ മുന്നോട്ട് നടന്നു. ഇടയ്ക്ക് വെച്ച് മാരിയെ കണ്ടപ്പോൾ അവൾക്കൊരാശ്വാസം തോന്നി. അരുവിക്ക് അല്പം നേരത്തെ മലയിൽ നിന്ന് ഇറങ്ങിക്കൂടെ? നിലാവുണ്ടെങ്കിൽ കൂടിയും കുടിയിലേക്കുള്ള വഴിയിൽ പുല്ലും കാടുമാ, ഇഴജന്തുക്കൾ ഒത്തിരി കാണും. മാരിയുടെ ഒപ്പത്തിനൊപ്പം നടന്നുകൊണ്ടവൾ പറഞ്ഞു, നാട്ടുകാരിപ്പോൾ ഇഴജന്തുക്കളെ അല്ലല്ലോ ഏറെ പേടിക്കുന്നത്, ഒടിയനെയല്ലേ? മിന്നൽ പിണരി പോലെ പാഞ്ഞു വരുന്ന ഒടിയനെയാ ഇപ്പോൾ എല്ലാവർക്കും ഭയം. മാരി പെട്ടെന്ന് നടത്തം നിർത്തി. എന്നിട്ട് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ഒടിയൻ നാട്ടുകാർക്ക് ദോഷമൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ അവർ ഒടിയനെ പേടിക്കുന്നത്? മാരി അപ്പറഞ്ഞത് ശരിയാ. എന്തായാലും വിളയൂരിൽ ഒടിയൻ ഇറങ്ങിയതുകൊണ്ട് ചിലർക്കൊക്കെ ഒരടക്കം വന്നിട്ടുണ്ട്. മനയിൽ നിന്ന് മൂവന്തിക്ക് മുമ്പ് ഇറങ്ങാൻ നോക്കുന്നതാ, പക്ഷേ ആ കൊച്ചമ്പ്രാട്ടി ഓരോ കൂട്ടം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതുകൊണ്ട് പണി തീർത്ത് സമയത്തിന് ഇറങ്ങാൻ പറ്റില്ല. മാരി അരുവിയെ അവളുടെ കുടി കൊണ്ടാക്കിയതിന് ശേഷമാണ് തുരുത്തിലേക്ക് പോയത്. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെയും അതൊരു പതിവായി. പണിതീർത്ത് അരുവി മനയിൽ നിന്ന് കുടിയിലേക്ക് തിരിക്കുന്ന സമയത്ത് വഴിവക്കത്ത് അവളെയും കാത്ത് മാരി ഉണ്ടാകും. അവന്റെ ആ കാത്തുനിൽപ്പും കൂട്ടും അവൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു. അരുവിയോടൊന്നും മിണ്ടാനും പറയാനും ആ ഒരു സമയമല്ലാതെ മറ്റൊരു സമയം മാരിക്ക് കണ്ടെത്താനാവുമായിരുന്നില്ല. കാരണം നേരം പുലരുന്നതു മുതൽ ഇരുട്ടും വരെ അവൾക്ക് മനയിൽ പിടിപ്പത് പണിയായിരുന്നു. പലപ്പോഴും ഭദ്രസേനൻ അരുവിയെ മുട്ടാനും തട്ടാനുമുള്ള അവസരങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയിരുന്നു. ഭാനുമതി പ്രസവത്തിനായി മനയിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് മിക്കപ്പോഴും ബന്ധുജനങ്ങളും മനയിലേക്ക് വന്നുപോയിക്കൊണ്ടിരുന്നു. അതിനാൽ തന്നെ അയാൾക്ക് അരുവിയെ ഒറ്റയ്ക്ക് കിട്ടിയില്ല. മാത്രവുമല്ല, ഭാനുമതിയുടെ രണ്ട് കണ്ണുകളും അയാൾ അറിയാതെ തന്നെ അയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു. അരുവിക്കും മാരിക്കും ഇടയിൽ ഒരു ദൂതനായി നിന്നത് നീലനായിരുന്നു. മനയിലെ വീട്ടുവേല ചെയ്താൽ അരുവിക്ക് കിട്ടിയിരുന്നത് മൂന്നണയും നാഴിയൊരി അരിയുമായിരുന്നു. ചിലപ്പോഴൊക്കെ ബാക്കി വന്ന അത്താഴവും അവൾക്ക് കുടിയിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അരുവി മനയിലേക്ക് പോയില്ല. അന്നത്തെ ദിവസം പാടത്തെ പണി ചെയ്യാനായി ചെന്ന നീലൻ ഭദ്രസേനനോടായി പറഞ്ഞു, അരുവി ഇന്ന് പണിക്ക് വരില്ല അമ്രാനെ, അവൾക്ക് പനി പിടിച്ചു കിടക്കുകയാണ്, തീരെ വയ്യായിരുന്നു. ഇക്കാര്യം ഇവിടെ അറിയിച്ചേക്കാൻ എന്നോട് പറഞ്ഞയച്ചിരുന്നു അമ്ര. നീ ഓടെ കൂടി പോയിരുന്നു? ഇല്ലംബ്രാനി, കണ്ണന്റെ അമ്മയാ എന്നോട് ഇതറിയിച്ചത്. ഭദ്രസേനൻ ഒന്ന് മൂളിക്കൊണ്ട് അവിടെ നിന്നു പോയി. സത്യത്തിൽ അരുവിക്കും മാരിക്കും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനായി നീലൻ തന്നെ ഉണ്ടാക്കിയ ഒരവസരമായിരുന്നു അത്. അന്ന് മൂന്നി വരെ അരുവി മാരിയോടൊപ്പം സമയം ചെലവഴിച്ചു. കുന്തിപ്പുഴയുടെ തീരത്തിരുന്ന് അവരിരുവരും ഏറെ നേരം സംസാരിച്ചു. അന്ന് മൂവന്തിക്ക് അരുവി ഒരു മടിയോടെയാണ് തന്റെ കുടിലേക്ക് തിരിച്ചത്. അരുവിക്കും മാരിക്കും തമ്മിൽ പിരിയാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിറ്റേ ദിവസം അരുവി പുത്തൂർ മനയിൽ അതിരാവിലെ തന്നെ ചെന്നു. ചെയ്താലും ചെയ്താലും തീരാത്ത പണിയുമായി ഭാനുമതി അവളെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഭദ്രസേനൻ ഒന്ന് മയങ്ങാൻ കിടന്നു. മയക്കം കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോൾ കുളപ്പടവിൽ തുണി കഴുകിക്കൊണ്ടു നിന്ന അരുവിയെയാണ് അയാൾ കണ്ടത്. അയാൾ അരുവിയെ കയറി പിടിച്ചു.
അയാളുടെ ബലിഷ്ഠമായ പിടുത്തത്തിൽ നിന്ന് കുതിരി മാറാൻ അവൾ ഏറെ ശ്രമിച്ചു. പക്ഷേ കാരിലിമ്പിന്റെ ശക്തിയുള്ള ഭദ്രസേനന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഭാനുമതി അവിടേക്ക് വന്നത്. അവളുടെ കത്തുന്ന നോട്ടത്തിന് മുന്നിൽ ഭദ്രസേനൻ തൽക്കാലത്തേക്ക് അരവിയെ വെറുതെ വിട്ടു. എന്നിട്ട് പിറുവിറുത്തുകൊണ്ട് അയാൾ അവിടെ നിന്ന് മടങ്ങിപ്പോയി. എന്തിനാ നിന്ന് ചിണുങ്ങുന്നത്? മേലാളന്മാരെ കണ്ണും കൈയും കാണിച്ച് മയക്കിയിട്ട് കണ്ണീർ പൊഴിക്കുന്നതിൽ കാര്യമില്ല. കരഞ്ഞുകൊണ്ട് നിന്ന അരവിയുടെ നേർക്ക് ഭാനുമതി ചീറിയെടുത്തു. അവൾ ഒന്നും മിണ്ടാതെ കണ്ണു തുടച്ചുകൊണ്ട് അകത്തേക്ക് പോയി. വൈകിട്ട് മേല് കഴുകാനായി വെള്ളം ചൂടാക്കാൻ ഭാനുമതി അരുവിയോട് പറഞ്ഞു. വെള്ളം കാഞ്ഞു തുടങ്ങിയപ്പോൾ അരുവി ഭാനുമതിയെ പല ആവർത്തി വിളിച്ചു. പക്ഷേ അവൾ വന്നില്ല. നേരം ഇരുട്ടിയപ്പോൾ അരുവിക്ക് കുടിയും പോകാൻ തിടുക്കമായി. ആ സമയം ഭാനുമതി മേല് കഴുകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അപ്പോഴേക്കും അടുപ്പത്തിരുന്ന വെള്ളം വല്ലാതെന്ന് തിളച്ചിരുന്നു. കുളിക്കാനാണോ അതോ എന്നെ പുഴുങ്ങാനാണോ ഈ വെള്ളം നീ ഇത്രക്കങ്ങൾ വെട്ടി തിളപ്പിച്ചത്? ഭാനുമതി വെള്ളത്തിൽ കൈയിട്ട് നോക്കി കലിതുള്ളി. ഭാനുമതിയുടെ നോട്ടവും ഭാവവും കണ്ട് ഭയന്ന അരുവി തിളച്ചു പൊന്തിയ വെള്ളത്തിൽ അല്പം തണുത്ത വെള്ളം ചേർക്കാനായി അടുപ്പത്തിൽ നിറക്കിയ കൂട്ടത്തിൽ ഭാനുമതി ഒറ്റ ചവിട്ടിന് കലം തള്ളി താഴേക്കിട്ടു. കലത്തിൽ നിന്ന് തുളുമ്പിത്തെറിച്ച വെള്ളം അരുവിയുടെ കൈത്തണ്ടിലേക്ക് പാളി വീണു. തിളച്ച വെള്ളം വീണ് അരുവിയുടെ കൈത്തണ്ടുകൾ രണ്ടും പൊള്ളി. അവൾ വേദന കൊണ്ട് അലറിക്കരഞ്ഞു. അരുവിയുടെ കരച്ചിൽ കേട്ട് ഭദ്രസേനന്റെ ഭാര്യ രാധയും ചന്തുനായരും അവിടെ ഓടിയെത്തി. അവർ ചോദ്യഭാവത്തിൽ അരുവിയുടെ അടുത്തു നിന്ന് ഭാനുമതിയെ നോക്കി. പ്രത്യേകിച്ചൊരു ഭാവമാറ്റവും കൂടാതെ ഭാനുമതി അവരോടായി പറഞ്ഞു. ഒരു പണി നേരെ ചുവ എടുക്കാൻ അറിയില്ല ഈ പെണ്ണിന്. വെള്ളം അടുപ്പത്ത് നിൽക്കുന്ന കൂട്ടത്തിൽ കൈ തെറ്റി താഴെ വീണതാ. അരുവി പരിഭ്രമത്തോടെ ഭാനുമതിയെ നോക്കി. ചന്തുകുറുപ്പും രാധയും വന്നതുപോലെ തന്നെ തിരിച്ചുപോയി. ഭാനുമതിയുടെ കണ്ണിലെ ക്രോധം അപ്പോഴും അടങ്ങിയിട്ടില്ലായിരുന്നു. അരുവിയുടെ പൊള്ളിക്കുമ്പളച്ച കൈത്തണ്ടയിലേക്ക് നോക്കി ഭാനുമതി ദേഷ്യത്തോടെ പറഞ്ഞു. നിന്റെ മേയഴക് കാട്ടി പുത്തൂർ മണയിലെ തമ്പ്രാനെ വശത്താക്കാമെന്ന് നീ വിചാരിക്കേണ്ട. ഇനി കണ്ണും കൈയും കാണിച്ചുകൊണ്ട് ഭദ്രട്ടന്റെ മുന്നിലെങ്ങാനും നീ കിന്നരിച്ച് നിന്നാൽ നിന്റെ മുഖമായിരിക്കും ഞാൻ പൊളിക്കാൻ പോകുന്നത്. നേരം ഏറെ ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. അരുവിയെ കാണാത്തതിനാൽ മാറി വെപ്രാളം കൊണ്ടു. വഴിയോരത്ത് അവളെ കാത്തുനിന്ന് അവൻ വല്ലാതെ മുഷിഞ്ഞിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അരുവി ഏങ്ങി കരഞ്ഞുകൊണ്ട് മലയുടെ പടിപ്പുര കടന്ന് പുറത്തേക്ക് വന്നു. അവളുടെ കരഞ്ഞു ചുവന്ന കണ്ണുകളും പുള്ളിവീർത്ത കൈത്തണ്ടുകളും മാരിയുടെ ഹൃദയത്തെ പൊള്ളിച്ചു. അന്ന് രാത്രി മാരി അവളെ കുടിയിൽ കൊണ്ടാക്കിയതിനു ശേഷം നാട്ടുവേദനയും കൂട്ടി അവളുടെ കുടിയിൽ അവൻ വീണ്ടും എത്തി. പുള്ളിയടർന്ന കൈകളിൽ പൊരുട്ടാൻ ചില പച്ചമരുന്നുകളും തൈലങ്ങളും മാരിയെ ഏൽപ്പിച്ചിട്ട് വൈദ്യൻ വീട്ടിലേക്ക് മടങ്ങി. ഊമയായ അരുവിയുടെ അച്ഛൻ ആംഗ്യഭാഷയിൽ അവളുടെ കയ്യിലെ പൊള്ളലിന്റെ കാരണം തിരക്കി. അരുവിയുടെ ഉത്തരം മൗനം മാത്രമായിരുന്നു. അരുവി, നിന്റെ ഈ കൈകൾ എങ്ങനെയാണ് ഇത്ര ആഴത്തിൽ പൊള്ളിയത്? മാരി പലതവണ ആ ചോദ്യം അവളോട് ചോദിച്ചെങ്കിലും അവൾ ഒന്നും തന്നെ തുറന്നു പറഞ്ഞില്ല. ശരി, നീ എന്നെ അന്യനായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നോടൊന്നും തന്നെ തുറന്നു പറയണ്ട. മാരി വിഷമത്തിൽ ഇറയത്തു നിന്ന് പുറത്തേക്കിറങ്ങി. ആ സമയം വിതുമ്പിക്കൊണ്ട് അരുവി നടന്നതെല്ലാം അവനോട് തുറന്നു പറഞ്ഞു. ഭാനുമതിയുടെ അഹങ്കാരം നിറഞ്ഞ ആ പ്രവൃത്തി അവന് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. മാരിയെയും കാത്ത് നീലനുണ്ടായിരുന്നു. എന്താ നിന്റെ മുഖം പാടിയിരിക്കുന്നത്? മാരിയുടെ ഉദാസീനത നിറഞ്ഞ മുഖം കണ്ട് അവൻ കാര്യം തിരക്കി. ഒരു മുഖവുരു കൂടാതെ മാരിയപ്പോൾ പറഞ്ഞു, ശത്രുക്കളുടെ എണ്ണം കൂടുകയാണ്. മേക്കരുത്ത് മാത്രം കാണിച്ച് മേലാളന്മാരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മേക്കരുത്തിന്റെ കൂടെ അല്പസ്വല്പം മാന്ത്രിക വിദ്യകളും കൊണ്ട് നമുക്കവരെ ജയിക്കണം. ചാത്തിനൊപ്പമുണ്ടെങ്കിൽ ഒന്നിനെയും നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. ഇന്ന് കൊച്ചമ്രാട്ടി അരുവിയുടെ കൈ രണ്ടും പൊളിച്ചു. അവളുടെ ബന്ധപ്പുള്ളി കൈകൾ കണ്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ ഭദ്രസേനൻ, അവനെ അവന്റെ അനുജൻ ശ്രീധനെ പോലെ തന്നെ മുകളിലെ കയക്കാൻ സമയമായി. ആ ദുഷ്ടനിന്ന് അരുവിയെ കടന്നു പിടിച്ചു. ഭാനുമതി
അത് കണ്ടുവന്നതുകൊണ്ട് മാത്രം അവൻ തൽക്കാലം അവളെ വെറുതെ വിട്ടു. പക്ഷേ ആ കുറ്റവും കൊച്ചമ്പ്രാട്ടി അരുവിയുടെ തലയിലാക്കി സ്വന്തം ആംഗ്ലേയെ വെള്ളപൂശി. കണ്ണും മെയ്യും കാണിച്ച് അരുവിയാണ് വലിയമ്പ്രാനെ മയക്കിയെന്ന അവളുടെ പക്ഷം. ഇനിയും ഒരു തവണ ആ ദുഷ്ടൻ അതിനെ തുനിഞ്ഞാൽ അരുവിയുടെ മുഖം തന്നെ പൊള്ളിക്കുമെന്ന കൊച്ചമ്പ്രാട്ടിയുടെ കൽപ്പന. രണ്ടെണ്ണത്തിനെയും വെറുതെ വിടരുത് നീ മാറി. കരിങ്കുട്ടിച്ചാത്തനെ മനസ്സിൽ വിചാരിച്ച് ഒരൊടിപ്രയോഗം കൂടി നീ നടത്തണം. തണ്ടല്ലൊടിച്ച് തളർത്തി കിടത്തണം, അല്ലെങ്കിൽ മേലോട്ട് പറഞ്ഞയക്കണം. രണ്ടിലൊന്ന് ചെയ്തേ മതിയാകൂ. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം മാറി പറഞ്ഞു, ഇനിയൊരു ഒടിപ്രയോഗം നടത്തണമെങ്കിൽ ഒടിമരുന്ന് ഉണ്ടാക്കേണ്ടതായി വരും. ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ അത് ചെയ്യണം. അന്ന് രാത്രി നീലൻ മാരിയോടൊപ്പം തങ്ങി. നേരം വെളുത്തപ്പോൾ തന്നെ അവൻ അവന്റെ കുടിയിലേക്ക് മടങ്ങി. അന്നേ ദിവസം പാടത്തെ പണികൾ ഏറെ ഉണ്ടായിരുന്നു. ഉച്ചവെയിലിന് നല്ല ചൂടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നിലം മുഴുന്നത് നിർത്തി നീലൻ കാളകളെ ഒരു മരത്തിലെ ചുവട്ടിലേക്ക് മാറ്റി നിർത്തി അല്പം വിശ്രമിച്ചു. വിശപ്പും ക്ഷീണവും കൊണ്ട് അവൻ മരത്തിന് ചുവട്ടിൽ കിടന്ന് മയങ്ങിപ്പോയി. ആ സമയത്താണ് ചന്തുനായരും രാമക്കുറുപ്പും അവിടേക്ക് എത്തിയത്. കൊള്ളാലോ, കൊച്ചുതമ്പുരാൻ പണി നിർത്തി ഉച്ചമയക്കത്തിലാണോ? പറഞ്ഞതിനോടൊപ്പം തന്നെ ചന്തുനായരുടെ ഒരു ചവിട്ടും ഉറങ്ങിക്കിടന്ന നീലന്റെ മുതുകിൽ തന്നെ കിട്ടി. അവൻ മയക്കത്തിൽ നിന്ന് ചാടിയെണീറ്റ് ചുറ്റും നോക്കി. പണി ചെയ്യാതെ മാറി മരത്തിന് ചുവട്ടിൽ കിടന്ന് ഉറക്കമാണോടോ നായ നീ? അയ്യോ അമ്മേ, ഇതുവരെ ഞാൻ പണി ചെയ്യുകയായിരുന്നു. വെയില് കണ്ടമാനമായപ്പോൾ കണ്ണ് കാണാണ്ടായി. അതാ അല്പം വിശ്രമിച്ചത്. മാറിൽ കൈപിണച്ച് തല കുനിച്ചുകൊണ്ട് നീലൻ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു, കണ്ടമാനം തിന്നാൽ കണ്ണ് കാണാണ്ടാകും നിനക്കൊക്കെ. ഇനി കണ്ടമുഴാൻ കാള വേണ്ട, നീ തന്നെ അങ്ങോട്ട് ഉഴുതാൽ മതി. പണി ചെയ്യാതെ മാറിക്കിടന്നുറങ്ങിയിട്ട് വൈകിട്ട് കൂലി മേടിക്കാൻ നീ കൈനീട്ടി വരുമല്ലോ. ഉറങ്ങണതിനല്ല നിനക്ക് കൂലി തരുന്നത്, ചന്തുനായർ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞു. പാടത്ത് നിന്ന മറ്റു പണിക്കാർ നീലനെ ദയനീയമായി നോക്കി. നിലമുഴുന്ന കാളകൾക്ക് പകരം നീലനെ കൊണ്ട് രാമക്കുറുപ്പും ചന്തുനായരും അന്ന് നിലമുഴുതും മറിച്ചു. എത്ര കൈതൊഴുതിട്ടും കാലു പിടിച്ചിട്ടും നീലനെ അവർ വെറുതെ വിട്ടില്ല. അന്ന് മൂവന്തി വരെ അണച്ചണച്ച് അവൻ നിലത്തിന്റെ പകുതിയും ഉഴുതുമറിച്ചു. നീലന്റെ കഷ്ടപ്പാടും കരച്ചിലും രാമക്കുറുപ്പിനും ചന്തുനായർക്കും ഏറെ ആനന്ദം നൽകി. മൂന്ന് നാൾ കഴിഞ്ഞുപോയി. രാമക്കുറുപ്പും ചന്തുനായരും കുടുംബക്ഷേത്രത്തിലെ കഥകളിയും കണ്ട് വീട്ടിലേക്ക് തിരിച്ചപ്പോൾ നേരം വല്ലാണ്ടെന്നിരുട്ടിയിരുന്നു. ചന്തുനായർ ചൂട്ടുകട്ടയും വീശി മുന്നേ നടന്നു. കഥകളിപ്പദങ്ങൾ ചൊല്ലിക്കൊണ്ട് രാമക്കുറുപ്പ് പിന്നാലെ. രാപ്പുള്ളുകളുടെ കൂകിവിളികൾ ആ രാത്രിയുടെ നിഗൂഢത വർദ്ധിപ്പിച്ചു. ചന്ദ്രന്റെ ഒരു തരി പോലും ആകാശത്ത് കാണാനില്ലായിരുന്നു. മുൾപ്പടർപ്പുകൾ നിറഞ്ഞു നിന്ന ആ നീലൻ വഴിക്ക് ഇരുവശത്ത് നിന്നുമായി ഏതെല്ലാമോ കാട്ടുപക്ഷികൾ ചിലച്ചു. രാമക്കുറുപ്പിന്റെ നാവിൽ നിന്നുയർന്ന കഥകളി പദങ്ങൾ തനിയേ നിന്നു. കഥകളി കണ്ടിരുന്ന് നേരം വല്ലാണ്ടങ്ങിരുട്ടിയത് അറിഞ്ഞില്ലല്ലോ നായരെ. നടപ്പിത്തിരി വേഗത്തിലാകട്ടെ, രാമക്കുറുപ്പ് തിക്കും ബുക്കും നോക്കി ചന്തുനായരോടായി പറഞ്ഞു. കുറുപ്പ് പറഞ്ഞതിനനുസരിച്ച് ചന്തുനായർ വേഗത്തിൽ കാൽച്ചുവടുകൾ മുന്നോട്ട് വെച്ചു. നടവഴിക്ക് ഇരുവശവുമുള്ള ചുള്ളിക്കാട്ടിൽ നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം കേട്ട് കുറുപ്പ് നായരെ ഒന്ന് നോക്കി. കുറുപ്പിന് അപകടം മണത്തു. ചുള്ളിക്കമ്പുകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം വ്യക്തമായി കേട്ടു തുടങ്ങി. ആരോ തങ്ങളുടെ നേർക്ക് അടിവെച്ചടിവെച്ച് വരുന്നത് പോലെ നായർക്ക് തോന്നി. ചൂട്ടുകട്ട മുന്നോട്ട് വീശി ചന്തുനായർ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി. കണ്ണിൽ കത്തുന്ന ഇരുട്ടിൽ എന്തോ ഒന്ന് തങ്ങളുടെ അരികിലേക്ക് നീങ്ങി വരുന്നതായി കുറുപ്പ് കണ്ടു. നായരുടെ മനസ്സിൽ ശ്രീധരൻ നമ്പൂതിരിയുടെ ഒടിഞ്ഞു നുറുങ്ങിയ ശരീരം
ഓർമ്മ വന്നു. ചന്ദനായർ ഓടാൻ പാകത്തിൽ ചൂട്ടുകട്ടിയുമായി പിന്നോട്ട് നീങ്ങി. പക്ഷേ രാമക്കുറുപ്പ് അവിടെ നിന്ന് ചലിച്ചതേയില്ല. രോമാവൃതമായ രണ്ട് കുളമ്പുകളോട് കൂടിയ കാലുകളാണ് ചൂട്ടുവട്ടത്തിന്റെ അരണ്ട വെളിച്ചത്തിൽ രാമക്കുറുപ്പ് ആദ്യം കണ്ടത്. നെഞ്ചിടിപ്പേറിയെങ്കിലും രാമക്കുറുപ്പ് പിന്നോട്ട് ഒരു ചുവട് പോലും വെച്ചില്ല. പോകെ പോകെ വമ്പനൊരു നാൽക്കാലി രാമക്കുറുപ്പിന്റെ മുന്നിലേക്ക് ആ ഇരുട്ടിൽ നിന്ന് പാഞ്ഞു വന്നു. ആദ്യമൊന്ന് പകച്ചെങ്കിലും കളരി അറിയാവുന്ന കുറുപ്പ് എന്തും വരട്ടെയെന്ന് ഓർത്തുകൊണ്ട് അവിടെ തന്നെ നിന്നു. കൊമ്പ് കുലുക്കി പാഞ്ഞു വന്ന കാളക്കൂട്ടിന്റെ കൊമ്പിൽ തന്നെ രാമക്കുറുപ്പ് പിടുത്തമിട്ടു. ചന്ദുനായർ ആ നിമിഷം അസ്ത്രം വിട്ടത് കണക്കെ പാഞ്ഞോടി ഇരുട്ടിൽ മറഞ്ഞു. കൂർത്ത് വളഞ്ഞ കൊമ്പുള്ള കാള രാമക്കുറുപ്പിനെ വായുവിൽ വട്ടം കറക്കി. എന്നിട്ടും കുറുപ്പ് പിടിവിടാതെ കാളയുടെ കൊമ്പിൽ തന്നെ തൂങ്ങി അങ്ങനെ നിന്നു. ഏറെ നേരത്തെ മൽപ്പിടുത്തത്തിനൊടുവിൽ കുറുപ്പിനൊരു കാര്യം മനസ്സിലായി. താൻ പ്രതീക്ഷിച്ചതുപോലെ തന്റെ മുന്നിലേക്ക് പാഞ്ഞു പറിച്ച് വന്നത് ഒരു ഒടിയനല്ല, മറിച്ച് കാളയുടെ തലയും തോലും ധരിച്ച് കുളമ്പ് കാലുകൾ കാട്ടി ഇരുട്ടിൽ ഭയപ്പെടുത്താൻ വന്ന ഏതോ ഒരു മല്ലനാണത്. കളിപ്പയറ്റിലെ ആയോധന മുറകൾ പുറത്തെടുത്ത കുറുപ്പിന് മുന്നിൽ വന്നയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. നിറം തേച്ച് കൊമ്പുകളോട് കൂടിയ കാളത്തല രാമക്കുറുപ്പ് തന്റെ മുന്നിലേക്ക് പാഞ്ഞെടുത്ത ആ മനുഷ്യന്റെ തലയിൽ നിന്ന് അപ്പോഴേക്ക് മൂരി മാറ്റിയിരുന്നു. രാമക്കുറുപ്പിന്റെ പിടിയിൽ നിന്ന് ആ മനുഷ്യൻ ഒരുവിധം മുന്നോട്ടോടി. പക്ഷേ കുറുപ്പ് അയാളുടെ പിന്നാലെ പാഞ്ഞു. മേത്ത് ചുറ്റിയിരുന്ന മൃഗത്തോലുകൾ വലിച്ചെറിഞ്ഞ് കുറുപ്പ് അയാളെ വട്ടം പിടിച്ചു. ദേഹത്താകെ എണ്ണ തേച്ച് പിടിപ്പിച്ചിരുന്ന ആ മനുഷ്യൻ കുറുപ്പിന്റെ പിടുത്തത്തിൽ നിന്ന് പലതവണ കുതറി മാറി. പക്ഷേ ഒടുവിൽ കുറുപ്പ് അയാളെ വീഴ്ത്തുക തന്നെ ചെയ്തു. കുറുപ്പിന്റെ കൂക്കിവിളിയും അട്ടഹാസവും കേട്ട് എങ്ങോ നിന്ന് ചൂട്ടുകട്ടയുമായി ചന്ദുനായരും പാഞ്ഞവിടേക്ക് വന്നു. മുഖത്താകെ കരിവാരി തേച്ചിരുന്ന ആ മനുഷ്യൻ ആരാണെന്ന് രണ്ടാൾക്കുമൊട്ടും മനസ്സിലായതുമില്ല. കളരിയഭ്യാസത്തിൽ പയറ്റിത്തെളിഞ്ഞ കുറുപ്പിന്റെ ഓരോ പ്രഹരത്തിനു മുന്നിലും ആ മനുഷ്യന്റെ മർമ്മങ്ങൾ കലങ്ങി. മാംസപേശികൾ ചതഞ്ഞരഞ്ഞു. ഒടുവിൽ തോൽവി സമ്മതിച്ച് അയാൾ കുറുപ്പിന്റെ കാൽക്കൽ വീണു. വിളയൂരിൽ വിലസിയ ഒടിയനെ പിടിച്ചതിൽ കുറുപ്പ് നെഞ്ചു വിരിച്ചു. അയാൾ മീശ പിരിച്ച് ആർത്തട്ടഹസിച്ചു. ചന്ദുനായരും തോറ്റു കൈതൊഴുതി നിന്ന ആ മനുഷ്യനു മേൽ കൈവച്ചു. അവസാനം പാതി ജീവനായ അയാളെ പുത്തൂർ മനയിലേക്ക് അവർ കൊണ്ടുപോയി. അന്ന് രാത്രിയിൽ മനയുടെ മുറ്റത്ത് തീപ്പന്തങ്ങൾ ഏറെ നിരന്നു. തൂക്കുവിളക്കിലെ തിരികൾ തെളിഞ്ഞു. ചായം പൂശിയ പോത്തിന്റെ തലസഹിതം കരിതേച്ച് മുഖം മറച്ച ആ മല്ലനെ മനമുറ്റത്ത് ഒരു തൂണിൽ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി. പുത്തൂർ മലയിലെ എല്ലാ അന്തേവാസികളും ഒടിയനെ കാണാനായി ഉറക്കത്തിൽ നിന്നുണർന്ന് ഉമ്മറത്ത് വന്ന് നിരന്നു. ഭദ്രസേനൻ സന്തോഷത്തോടെ രാമക്കുറുപ്പിനെ കെട്ടിപ്പിടിച്ചു. ഒരു കസേരയിൽ ഇരുത്തി സത്യനാരായണനെയും ഉമ്മറത്തേക്ക് എഴുന്നള്ളിച്ചു. ഒടിയനെ പിടിച്ച വാർത്തയറിഞ്ഞ് കുറച്ച് നാട്ടുകാരും മനമുറ്റത്തോടിക്കൂടി. ഭദ്രസേനന്റെ ആവശ്യപ്രകാരം ഒടിയന്റെ മേലേക്ക് ചന്ദുനായർ വെള്ളം കോരി ഒഴിച്ചു. അഞ്ചു കുടം വെള്ളം തലയിലേക്ക് പതിച്ചപ്പോഴേക്കും കെട്ടിയിട്ടിരുന്ന ആളുടെ മുഖത്തെ കരിഞ്ചായം മാഞ്ഞുപോയിരുന്നു. മുഖത്തിന് ചതവ് പറ്റി വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോര ഒലിപ്പിച്ചു നിന്ന ആ മനുഷ്യനെ കണ്ട് പുത്തൂർ മനയിലുള്ളവരുടെയും നാട്ടുകാരുടെയും കണ്ണു തള്ളി. അത് മറ്റാരുമല്ലായിരുന്നു, മാരിയുടെ ഉറ്റത്തോഴൻ നീലനായിരുന്നു അത്. ഭദ്രസേനന്റെ കണ്ണുകൾ ക്രോധത്താൽ ജ്വലിച്ചു. എവിടുത്തെ അന്നമുണ്ട് തടിച്ചു കൊഴുത്ത ഇവന് ഇത്ര ധൈര്യമോ? നാൽക്കാലിയുടെ വേഷം കെട്ടിവന്ന് എന്റെ അനുജനെ നീ കൊന്നു തള്ളി. സത്യനാരായണന്റെ കാലുകൾ തച്ചുടച്ചു. ഇത്രയും ധൈര്യം നിനക്ക് എവിടെ നിന്നുണ്ടായടാ നായേ? ഭദ്രസേനന്റെ അലർച്ച കേട്ട് അവിടെ നിന്നവരാകെ ഭയന്ന് വിറച്ചു.
നീലൻ വേദന കൊണ്ട് പുളഞ്ഞു. പുരി വെയിലത്ത് കാളയെപ്പോലെ തന്നെ നിലമുഴുതും മറുപ്പിച്ച ചന്തുനായരെയും രാമക്കുറുപ്പിനെയും ഒന്ന് ഭയപ്പെടുത്തണമെന്നേ വിചാരിച്ചുള്ളൂ. മാരിയോട് പോലും പറയാതെ ഇത്തരമൊരു അവിവേകം കാണിക്കേണ്ടിയില്ലായിരുന്നു. മുടി തൊട്ട് കാൽനഖം വരെ വേദനിക്കുകയാണ്. കൺവീലികളിൽ പോലും ചോരത്തുള്ളികൾ തങ്ങി നിൽക്കുന്നു. കഴുത്തൊന്നും ഉയർത്താൻ പോലും കഴിയുന്നില്ല. കയറിൽ കെട്ടി വരഞ്ഞതുകൊണ്ട് മാത്രം നീലന്റെ ശരീരം അങ്ങനെ എഴുന്നു നിന്നു. ഇളയൂരിനെ വെറുപ്പിച്ച ഓടിയൻ, ഈ പ്രചിന്നവേഷക്കാരന് ഭയന്നാണോ നമ്മളെല്ലാവരും നേരെ മുരുട്ടുമോഴി അകത്ത് കയറി ഇരുന്നത്? ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ്. ഭദ്രസേനൻ കളിതുള്ളി. അയാളുടെ ഓരോ ചാട്ടവാറടിയിലും നീലൻ അലറിക്കരഞ്ഞു. പ്രാണൻ പോകുന്ന വേദനയിലും അവൻ മാരിയുടെ പേര് പറഞ്ഞില്ല. നീലന്റെ പിടച്ചിലും കരച്ചിലും കാണാനാകാതെ നാട്ടുകാരിൽ ചിലർ പിരിഞ്ഞുപോയി. എന്റെ ശ്രീധരേട്ടനെ കൊന്ന ഈ കീടത്തെ ജീവനോട് തൊലിയൊരിച്ച് കെട്ടിത്തൂക്കുകയാണ് വേണ്ടത്. ഒരിന്ദ്രജാലവും മുടിവിദ്യയും കാണിക്കാൻ ഒരു പാണനും പറയനും ഇനി മേലിൽ ഈ പട്ടാമ്പിയിൽ ഉണ്ടാകരുത്. അത്രയ്ക്കും ഭയക്കണം. അവന്റെ മരണം കണ്ട് ഇനി ആരും ഇതിനായി മുതിരരുത്. കളിതുള്ളി പാഞ്ഞു വന്ന ഭാനുമതി ജീവൻ പോകാറായി നിന്ന നീലന്റെ ഇരു കവളിലും ആഞ്ഞടിച്ചു. ദേഷ്യം മടക്കാനാവാതെ രാമക്കുറുപ്പും ഭദ്രസേനനും അവനെ മാറി മാറി തല്ലി. ജീവന്റെ പിടച്ചിലുകൾ നിന്നു. മൂളലും ഞരങ്ങലും നിലച്ചു. നീലന്റെ ശരീരം നിശ്ചലമായി. മേലാളന്മാർക്കെതിരെ ഒളിഞ്ഞെങ്കിലും കൈയുയർത്തിയ ഒരു പാവം പാണന്റെ ജന്മം അങ്ങനെ അവസാനിച്ചു. അടുത്ത പകൽ നീലന്റെ വീടിന് മുന്നിൽ അവന്റെ വികൃതമായ ശരീരം കെട്ടിത്തൂക്കിയത് കണ്ടുകൊണ്ടാണ് വിളയൂരിലെ ഗ്രാമവാസികൾ ഉണർന്നത്. അനാഥനായിരുന്ന നീലന് വേണ്ടി കരയാൻ ആ സമയം അവന്റെ കുടിലിൽ ആരുമില്ലായിരുന്നു. ആരിൽ നിന്നൊക്കെയോ വിവരമറിഞ്ഞ കണ്ണനും കതിരും മറിവയും അവിടേക്ക് പാഞ്ഞെത്തി. അവൻ അവന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തന്റെ പ്രാണനായ കൂട്ടുകാരനെ മേലാളന്മാർ തല്ലി ചതച്ച് കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നു. അവൻ നെഞ്ചത്തടിച്ച് പൊട്ടിക്കരഞ്ഞു. കതിരും മരുവിയും വാവിട്ട് കരഞ്ഞു. തിങ്ങിക്കൂടി നിന്ന നാട്ടുകാരെ തള്ളി മാറ്റി മാറി ഒടിയന്തുരത്തിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞെത്തി. നീലന്റെ ചോരയിൽ കുളിച്ച ശരീരം കണ്ട് അവൻ മിന്നലേറ്റതുപോലെ നിന്നുപോയി. കൂടി നിന്നവരിലൊരുവൻ ഇന്നലെ ഉണ്ടായ കാര്യങ്ങളെല്ലാം വിശദമായി മാരിയെ പറഞ്ഞു കേൾപ്പിച്ചു. എന്നാലും എന്നോടൊന്നും പറയാതെ നിനക്കിങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. പ്രാണൻ പോകുന്ന വേദനയിലും നീലൻ തന്റെ പേര് പുറത്ത് പറഞ്ഞില്ലല്ലോ എന്നോർത്ത് മാരി നെഞ്ചത്തടിച്ചു കരഞ്ഞു. നീലന്റെ ശരീരം ചിതയിലേക്ക് എടുത്തപ്പോൾ അവൻ ചില തീരുമാനങ്ങൾ മനസ്സിലെടുത്ത് കഴിഞ്ഞിരുന്നു. പിന്നീടുള്ള 5 ദിവസങ്ങൾ മാറി പൂജയിലും പ്രാർത്ഥനയിലും മുഴുകി. കരിങ്കുട്ടി ചാത്തിന് മുന്നിൽ കരിങ്കോഴിയെ നിവേദ്യമായി നൽകി അവൻ കണ്ണടച്ച് മാറിൽ കൈപിണച്ച് മന്ത്രങ്ങൾ തുടർന്നു. നേരെ മിരട്ടി തുടങ്ങിയപ്പോൾ അവൻ തുരുത്ത് കടന്ന് പുത്തൂറുമനയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നടന്നു. മൂന്തിയായപ്പോൾ മുതൽ രാപ്പുള്ളുകൾ ഇടതടവില്ലാതെ ചിലച്ചപ്പോൾ രാധ ഭാനുമതിയോട് പറഞ്ഞു, സന്ധ്യയായാൽ ഗർഭിണികൾ വീടിന് മുറ്റത്ത് പോലും ഇറങ്ങരുത്. രാപ്പുള്ള് വല്ലാതെ ചിലക്കുന്നുണ്ട്, നീ അകത്തേക്ക് പോ. ഭാനുമതി അപ്പോൾ അകത്ത് കയറി വാതിലടച്ചതാണ്. നിലവിളക്ക് കത്തിക്കുന്നതിന് മുമ്പേ അവൾ കിടന്നു. ആ ഉറക്കത്തിൽ എപ്പോഴോ അവൾ ഉണർന്നു. ചുറ്റിനും നോക്കി. കണ്ണു തുറന്നാണിരുന്നതെങ്കിലും ഉറക്കത്തിലെന്ന പോലെ അവൾ മുന്നോട്ട് നടന്നു. മുറിയുടെ വാതിൽ
മലർക്കി തുറന്ന് അവൾ വരാന്ത കടന്ന് പ്രധാന വാതിലും തുറന്ന് ഉമ്രത്തേക്കെത്തി. ചരട് കെട്ടിയ പാവയെപ്പോലെയായിരുന്നു അവളുടെ ഓരോ ചലനങ്ങളും. ഉമ്മറത്ത് നിന്ന് ഭാനുമതി ഇരുട്ടിലേക്കിറങ്ങി വേഗത്തിൽ നടന്നു. അല്പനേരം കഴിഞ്ഞ് ഭാനുമതി പുത്തൂർ മനയുടെ പടിഞ്ഞാറെ ഭാഗത്തുള്ള ഒറ്റപ്പെട്ട ആ സ്ഥലത്തെത്തി. മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് തന്നെ മാറി അവളുടെ മുന്നിലേക്ക് ചെന്നു. ഭാനുമതി സ്വയബോധത്തിലല്ലായിരുന്നു. മാരിയുടെ മായാവിദ്യയിൽ അകപ്പെട്ട അവൾ അപ്പോഴേക്കും അവന്റെ ആജ്ഞാനുവർത്തിയായി മാറിക്കഴിഞ്ഞിരുന്നു. പിന്നീട് ഒട്ടും തന്നെ നേരം കളയാതെ മാരി കയ്യിൽ സൂക്ഷിച്ചിരുന്ന മുളങ്കമ്പ് കൊണ്ടുള്ള ഒരു പീശാൻ കത്തി ഉപയോഗിച്ച് ഭാനുമതിയുടെ ഉദരം പിളർന്ന് അവളുടെ വയറ്റിൽ വളർന്നുകൊണ്ടിരുന്ന ഭ്രൂണം കൈക്കലാക്കി. അതോടെ അവന്റെ മന്ത്രശക്തിയാൽ ഭാനുമതിയുടെ ഉദരം പൂർവസ്ഥിതിയിലായി. ശേഷം അവൾ വന്നതുപോലെ തന്നെ തിരിച്ചുപോയി. അന്നു രാവിലെ നടുത്തളത്തിലെ പടിക്കെട്ടിൽ മറിഞ്ഞടിച്ചു കിടന്ന ഭാനുമതിയെ കണ്ടുകൊണ്ടാണ് പുത്തൂർ മനയിലുള്ളവർ ഉണർന്നത്. ഭാനുമതിയുടെ നിശ്ചലമായ ശരീരം കണ്ട് ഭദ്രസേന അടക്കമുള്ളവർ തലതല്ലി കരഞ്ഞു. രാത്രിയിൽ എന്തെങ്കിലും ആവശ്യത്തിനായി ഭാനുമതി മുറിക്കു പുറത്തിറങ്ങിയപ്പോൾ കാൽവഴുതി വയറുതല്ലി വീണതിനാൽ മരണമടഞ്ഞതായിരിക്കുമെന്നാണ് മനയിലുള്ളവർ കരുതിയത്. സംശയിക്കാൻ പറ്റിയ ഒരടയാളവും ഭാനുമതിയുടെ ശരീരത്തിലില്ലായിരുന്നു. ഭാനുമതിയുടെ ശരീരത്തിൽ നിന്ന് ഛേദിച്ചെടുത്ത ഭ്രൂണവും 101 പച്ചില മരുന്നുകളും ചേർത്ത് മാരി ഒളിമരുന്ന് തയ്യാറാക്കി. അവൻ കനത്ത ഇരുട്ട് നിറഞ്ഞ ആ അമാവാസി രാത്രിക്കായി കാത്തിരുന്നു. ഇടയ്ക്ക് കണ്ണനും കതിരനുമൊപ്പം അരുവിയും തുരുത്തിലെത്തി. പക്ഷേ അവൻ അവരെ തിരിച്ചയച്ചു. ഊണിലും ഉറക്കത്തിലും കൂടെയുണ്ടായിരുന്ന ഉറ്റ തോഴനായ നീലൻ പോയ സങ്കടത്തിൽ മാരി ആകെ വിഷമത്തിലാണെന്ന് അവർ മനസ്സിലാക്കി. പക്ഷേ കണ്ണന് മാത്രം ഒരു കാര്യം മനസ്സിലായി. മാരി എന്തോ ഒരു കാര്യത്തിനായി തയ്യാറെടുക്കുകയാണ്. വിളയൂരിലെ യഥാർത്ഥ ഒടിയൻ ഒരിക്കൽ കൂടി ഒരു വരവ് വരുമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. അതറിയാവുന്ന കണ്ണൻ അവനെ ഒറ്റയ്ക്ക് കാണാൻ ചെന്നു. വേണ്ടുന്ന എല്ലാ സഹായവും അവൻ വാഗ്ദാനം ചെയ്തു. പക്ഷേ അതെല്ലാം മാരി സന്തോഷപൂർവം വേണ്ടെന്ന് വച്ചു. എന്തെന്നാൽ തന്റെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ അവനത് താങ്ങാൻ കഴിയില്ലായിരുന്നു. ഭാനുമതിയുടെ മരണത്തിന്റെ 7-ാം നാൾ മാരി കാത്തിരുന്ന ആ അമാവാസി വന്നെത്തി. പ്രത്യേക പൂജകൾക്ക് ശേഷം മാരി വിവസ്ത്രനായി. ശേഷം ഇരു ചെവികളിലും പിള്ളതൈലം എന്നറിയപ്പെടുന്ന മാന്ത്രിക തൈലം പുരട്ടി അവൻ ആഗ്രഹിച്ചൊരു രൂപത്തിലേക്ക് രൂപമാറ്റം നടത്തി. പുത്തൂർ മനയിലേക്ക് തിരിയുന്ന പൊന്തക്കാടിനരയിൽ അവൻ ആരോരും കാണാതെ മറഞ്ഞു നിന്നു. അമാവാസയും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നതിന്റെ ഭീകരത ആ രാത്രിയിൽ പ്രകടമായിരുന്നു. ഒടിയനെ പിടിച്ച് നരക യാതന അനുഭവിപ്പിച്ച് കൊന്നതിൻ്റെ സന്തോഷത്താലും സമാധാനത്താലും പുത്തൂർ മനയിലുള്ള ആണുങ്ങൾ രാത്രിയിൽ യഥേഷ്ടം സഞ്ചരിക്കാൻ തുടങ്ങിയിരുന്നു. രാമക്കുറുപ്പിന്റെ ശിഷ്യന്മാരുടെ കളരിപ്പയറ്റ് കണ്ട് ഭദ്രസേനനും ചന്തുനായരും മനയിലേക്ക് മടങ്ങുകയായിരുന്നു. തന്റെ ആയോധന മുറകളെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് രാമക്കുറുപ്പും അയാളുടെ ഒരു ശിഷ്യനും അവരുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ആ നടത്തത്തിനിടയിൽ കുറുപ്പ് നീലന്റെ ഒടിയൻ വശത്തെപ്പറ്റി പറഞ്ഞു ചിരിച്ചു. അയാളുടെ ആ ചിരിയിൽ കൂടെയുള്ളവർ പങ്കുചേർന്നു. ചന്തനായരുടെ കയ്യിലെ ചൂട്ടുകറ്റ എരിഞ്ഞു തീരാറായിരുന്നു. ചൂട്ടുകറ്റ കെട്ടാലും പേടിക്കാനൊന്നുമില്ല. ഏകഭയമായിരുന്ന ഒടിയനെ കൊന്നു തള്ളിയല്ലോ, പിന്നെ ആരെ ഭയക്കാന്? അതായിരുന്നു ആ 3 പേരുടെയും മനസ്സിലിരിപ്പ്. വെട്ടത്തിന്റെ ഒരു പുട്ടുപോലും എങ്ങും കാണാനില്ല. ഇനിയങ്ങോട്ട് കൂട്ടിലുണ്ടായിരുന്ന ചൂട്ടുവെളിച്ചം ഒപ്പമുണ്ടാകുമോ എന്ന സംശയമാണ്. ഒട്ടും സാധ്യതയില്ലെങ്കിൽ പോലും പേടിക്കേണ്ട കാര്യമില്ല. എങ്കിലും ചന്തുനായർക്ക് മനസ്സിലെവിടെയോ ചെറിയൊരു ഭയം ഉടലെടുത്തു. ഈ ഒറ്റയടിപ്പാതിക്ക് ഇന്നേറെ നീളമുണ്ട്.
അതോ തങ്ങളുടെ നടത്തത്തിന്റെ വേഗത കുറഞ്ഞതാണോ? നായരുടെ മനസ്സ് കലുഷിതമായി. തീരാത്ത സംശയങ്ങൾ അത്രയും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അയാൾ മറ്റു മൂന്ന് പേരുടെയും ഒപ്പം മുന്നോട്ട് നടന്നു. ഏതോ മരക്കൊമ്പിലിരുന്ന് കാലൻ കോഴി അവരെ കണ്ട് നീട്ടിക്കൂവി. ആ കൂവൽ ശബ്ദം രാമക്കുറുപ്പിന് തെല്ല അസഹനീയമായി തോന്നി. നടവഴിക്ക് ഇരുവശവുമുള്ള മുളങ്കാടിന് കാറ്റുപിടിക്കുന്ന ശബ്ദം നാലാളിന്റെയും ചെവികളിലേക്ക് ഇരച്ചു കയറി. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അടുങ്ങി അടുങ്ങി നിന്ന പൂവരശിന് മുകളിൽ നിന്ന് ഒരു കൂറ്റം പെരുമ്പാമ്പ് അവരുടെ മുന്നിലേക്ക് വഴുതി അങ്ങട് വീണു. നാലാളും വിറച്ച് തുള്ളിപ്പോയി. അതുവരെ കണ്ടിട്ടില്ലാത്ത ആ കരിയിരളൻ പെരുമ്പാമ്പിന്റെ നീണ്ട നാവ് കണ്ട് ഭദ്രസേനൻ അലറി വിളിച്ചു. രാമക്കുറുപ്പ് നായരുടെ കയ്യിലിരുന്ന ചൂട്ടുകറ്റ വാങ്ങിച്ച് പാമ്പിന് നേർക്ക് ആഞ്ഞു വീശി. അന്തരീക്ഷത്തിൽ ആ ചൂട്ടുകെട്ടിന്റെ പ്രകാശം കറങ്ങി തിരിഞ്ഞതല്ലാതെ ആ ഇരുട്ടിൽ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്താണ് തങ്ങളുടെ മുന്നിലേക്ക് ചാടി വീണത്? പെരുമ്പാമ്പോ അതോ വ്യാളിയോ? ഒരു മനുഷ്യനെ അപ്പാടെ വിഴുങ്ങാനുള്ള നീളവും വണ്ണവും ആ പെരുമ്പാമ്പിനുണ്ടായിരുന്നു. ആ രാത്രിയിൽ അതിന്റെ കണ്ണുകൾ ചുവന്നു തിളങ്ങി. ഇരുട്ടിന്റെ ഭയാനകതയിലും അദൃശ്യമായ ഏതോ പൈശാചിക ശക്തിയുടെ ഒരു സാമീപ്യം അവർ തിരിച്ചറിഞ്ഞു. നാലാളും ഒന്നിച്ച് അങ്ങനെ ഒരിടത്ത് നിന്നു. ആരും തന്നെ മുന്നോട്ടോ പിന്നോട്ടോ ചലിച്ചില്ല. ആ സമയത്ത് പിന്നിൽ നിന്ന് ഒരു കുളമ്പടി ശബ്ദം കേട്ട് നാലാളും തിരിഞ്ഞു നോക്കി. കട്ടി കുറഞ്ഞ പുക മഞ്ഞു പോലെ ഒരു തരം പുക ചുറ്റുപാട് നിറയുകയാണ്. ചെറിയൊരു നീല വെളിച്ചത്തിനോടൊപ്പം കട്ടിയുള്ള വെളുത്ത പുകയും അവിടെ മാകി നിറഞ്ഞു വന്നു. ആ പുകയിൽ നിന്ന് രണ്ട് തീക്ഷ്ണമായ കണ്ണുകൾ തെളിഞ്ഞു വന്നു. പിന്നീട് കറുത്ത കൂർത്ത് വളഞ്ഞ രണ്ട് കൊമ്പുകളും മുക്കയിട്ട് ചീറിയെടുത്ത ആ കാലൻ പോത്തിനെ കണ്ട് രാമക്കുറുപ്പ് അന്തിച്ച് നിന്നുപോയി. കുറുപ്പിന്റെ കയ്യിലിരുന്ന ചൂട്ടുകറ്റ പെട്ടെന്ന് അങ്ങോട്ട് അണഞ്ഞുപോയി. ഭദ്രസേനനും ചന്തുനായരും ഉച്ചത്തിൽ നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ തൊണ്ടയിൽ നിന്ന് ഒരു ചെറു ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. പിന്നിൽ നിന്ന് പാഞ്ഞു വന്ന ആ കാലൻ പോത്തിന്റെ ഭീകരമായ രൂപം അവരുടെ ഭയത്തെ പതിമടങ്ങ് വർദ്ധിപ്പിച്ചു. പക്ഷേ എന്തോ ആലോചിച്ച് രാമക്കുറുപ്പ് ധൈര്യം സമ്മതിച്ചുകൊണ്ട് പോത്തിന് നേർക്ക് തിരിഞ്ഞു. പക്ഷേ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ കുറുപ്പിനെ ചവിട്ടി ഒടിച്ച് കൊമ്പിൽ കോർത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ആ കാലൻ പോത്ത് മുന്നോട്ട് പാഞ്ഞു. കുറുപ്പിന്റെ വേദന നിറഞ്ഞ നിലവിളി കേട്ട് ബാക്കിയുണ്ടായിരുന്ന മൂന്നാളും കുതിര പായുന്നതുപോലെ അവിടെ നിന്ന് മുന്നോട്ട് പാഞ്ഞു. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപാതയിലൂടെ അവർ മുന്നോട്ട് ഓടുകയായിരുന്നു. പിന്നീട് തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം അവരിലാർക്കുമില്ലായിരുന്നു. പക്ഷേ ആ നിമിഷം അന്തമില്ലാതെ നീണ്ടുകിടന്ന ആ നീളൻ വഴിയുടെ ഒത്ത നടുവിൽ കൊമ്പുകൾ കുലുക്കി തുമ്പിക്കൈയുയർത്തി ചിഹ്നം വിളിച്ചുകൊണ്ട് ഒരൊറ്റ കൊമ്പൻ തങ്ങളുടെ നേർക്ക് പാഞ്ഞു വരുന്നത് അവർ കണ്ടു. ഇനി എങ്ങോട്ട് ഓടാനാണ്? പിന്നിൽ പാഞ്ഞു വരുന്ന കാലൻ പോത്ത്,
കൊമ്പിൽ കോർക്കാനായി ഓടിയടുക്കുന്ന ഒറ്റക്കൊമ്പൻ മതയാണ്. ഇതൊടിയനാണ്, യഥാർത്ഥ ഒടിയൻ, വിളയൂരിനെ വിറപ്പിച്ച വെള്ളൊടിയൻ. കനലിടിയുന്ന കണ്ണുകളുമായി ഒരു ധൂമ വലയത്തിൽ നിന്ന് ആ മതം മുട്ടിയ ഒറ്റക്കൊമ്പൻ ചന്തുനായരെ തുമ്പിക്കൈയിൽ പൊക്കി വട്ടം കറക്കി നിലത്തടിച്ച് വലത് കാൽ ഉയർത്തി അയാളെ ചവിട്ടി വട്ടമുടിച്ചു. പകച്ച് വിറച്ചു തുള്ളി നിന്ന ഭദ്രസേനൻ മാത്രം ബാക്കിയായി. രാമക്കുറുപ്പിന്റെ ശിഷ്യൻ അപ്പോൾ ആ ഇരുട്ടിലെവിടെയോ ഓടിയൊളിച്ചു. ചുറ്റും കനത്ത ഇരുട്ട് മാത്രം. കണ്ണിൽ കുത്തിക്കയറുന്ന കൂരിട്ട് മുന്നിൽ നിന്ന് വന്ന മതയാനിയെയോ പിന്നിൽ വിരളി പിടിച്ച് വന്ന പോത്തിനെയോ പിന്നീട് അയാൾ കണ്ടില്ല. ഭദ്രസേനൻ ഭീതിയുടെ ചുറ്റിനും നോക്കി. ഭയാനകമായ ഒരു ഇരമ്പൽ ശബ്ദം മാത്രം ആ ഇരുട്ടിൽ അയാളുടെ ചെവിയിലേക്ക് ഇരച്ചു കയറി. ആ സമയം പ്രാണൻ പോകുന്ന തരത്തിലുള്ള ഒരു പ്രഹരം പിൻകഴുത്തിൽ കിട്ടിയ ഭദ്രസേനൻ മറിഞ്ഞടിച്ച് താഴേക്ക് വീണു. അയാൾ പ്രാണവേദനയിൽ അലറിക്കരഞ്ഞു. നിലത്ത് വീണുപോയ അയാളുടെ ശരീരം ശരവേഗത്തിൽ ഏതോ ഒരു നിഴൽ രൂപം അടുത്തുള്ള മുളങ്കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഭദ്രസേനന്റെ ശിരസ് മുളങ്കമ്പുകൾക്കിടയിലേക്ക് കടത്തി പിടിച്ച് അയാളുടെ കാലിൽ പിടിച്ച് പിന്നോട്ട് വലിച്ച് ആ നിഴൽ രൂപം അയാളുടെ കഴുത്തല്ലൊടിച്ചു. ഭദ്രസേനന്റെ അലറിക്കരച്ചിൽ കേട്ട് മുളങ്കാട്ടിൽ നിന്ന് കൂമരും നരച്ചീറുകളും ചിലച്ചുകൊണ്ട് പറന്നുയർന്നു. ഒരു ഈർക്കിലൊടിക്കുന്ന ലാഘവത്തോടെ ആ നിഴൽ രൂപം ഭദ്രസേനന്റെ നട്ടെല്ലും വട്ടമുടിച്ചു. ജീവൻ വിട്ടുപോകുന്ന അവസാന പിടച്ചിലിൽ ഉയർന്നു വന്നൊരു പ്രകാശ വലയത്തിൽ അയാൾ ആ മുഖം കണ്ടു. ഒടിയൻ തുരുത്തിലെ മായയുടെ മുഖം. അപ്പോഴേക്കും അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. വിളയൂരിലെ യഥാർത്ഥ ഒടിയനെ കണ്ട് ഭദ്രസേനന്റെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. ഒടിവിദ്യ നടത്തി ഒടിമറഞ്ഞ ഒടിയനെ കാത്ത് ഒടിയൻ തുരുത്തിൽ അരുവിയുണ്ടായിരുന്നു. ഒടിമറഞ്ഞ് കളിതുള്ളി പാഞ്ഞു വന്ന മാരി പുരയ്ക്ക് വലത്തു വച്ചപ്പോൾ മുറ്റത്ത് കലക്കി വച്ചിരുന്ന ചാണകവെള്ളമെടുത്ത് അവന്റെ ദേഹത്തെ കുഴിച്ച് അയാളുടെ കലിയടക്കാനായി അവൾ കണ്ണന്റെ നിർദ്ദേശപ്രകാരം കാത്തിരിക്കുകയായിരുന്നു. കണ്ണൻ അവളോട് എല്ലാം പറഞ്ഞിരുന്നു. അടുത്ത പകൽ രാമക്കുറുപ്പിന്റെ ശിഷ്യൻ പറഞ്ഞു കേട്ട വിളയൂരിന്റെ ഒടിയന്റെ സാഹസിക കഥയും ഭയാനകവുമായ കൃത്യം കാണാൻ നാട്ടുകാരെല്ലാം ആ വഴിയോരത്തെ കൂടി. കൂർത്ത മുളങ്കമ്പിൽ തറച്ചായിരുന്നു ചന്തുനായരുടെ ജഡത്തിന്റെ കിടപ്പ്. രാമക്കുറുപ്പിന്റെയും ഭദ്രസേനന്റെയും ശരീരങ്ങൾ മുളങ്കമ്പുകൾക്കിടയിലേക്ക് തിരികിക്കയറ്റി കഴുത്തും നടുവും വട്ടമുടിച്ച നിലയിലായിരുന്നു കിടന്നിരുന്നത്. വിളയൂരിലെ ഒടിയന്റെ വീരകൃത്യം അവിടുത്തെ മേലാളന്മാരെ വീണ്ടും വിറകൊള്ളിച്ചു. അവർക്കാർക്കും അറിയാത്ത ആ വെള്ളൊടിയനെ രണ്ടേ രണ്ടാൾക്കു മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഇനിയും ഒരു മേലാളനും തങ്ങളുടെ നേരെ ശബ്ദമുയർത്തി എന്തെങ്കിലും ഒന്ന് പറയാൻ പോലും ഭയക്കും വിധം വിളയൂരിലെ ആ ഒടിയൻ അവരെ എല്ലാവരെയും ആ ഒറ്റ കൃത്യത്തിലൂടെ ഭയപ്പെടുത്തി കഴിഞ്ഞിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരൊടിവിദ്യ പോലും മാരിക്ക് ചെയ്യേണ്ടി വന്നില്ല. കണ്ണനും മരവിക്കും മാത്രമറിയാവുന്ന ആ ഒടിയൻ ഒടിവിദ്യകളെല്ലാം അവസാനിപ്പിച്ച് ആ ഒടിയൻ ദുരിതത്തിൽ തന്റെ ജീവന്റെ പാതിയായ അരുവിയോടൊപ്പം പുതിയൊരു ജീവിതം ആരംഭിച്ചു. സുഹൃത്തുക്കളെ, കഥ ഇഷ്ടമായാൽ മടികൂടാതെ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ എന്റെ സെക്കൻഡ് ചാനലായ MS ഹൊറർ മീഡിയയിലും ഇത്തരം ഹൊറർ സ്റ്റോറികൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്.
കഥ കേൾക്കാൻ താല്പര്യമുള്ളവർ ആ ചാനലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കഥയുമായി എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം. അതുവരേക്കും വിടാം.